العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين اللهم ارحمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا اللهم ارحمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم وما توفيقي إلا بالله عليه توكلت وإليه أنيب ബഹുമാനമുള്ള സഹോദരന്മാരെ സ്നേഹിക്കുന്നവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തത്തെ കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തത്തെയും ഈ ഫിക്റിനെയും ഈ ഒരുമിച്ച് കൂടലിനെയും നമ്മുടെയും നമ്മുടെ തലമുറയുടെയും അതോടൊപ്പം ഈ ലോകത്തിൻ്റെ തന്നെയും ഹിദായത്തിന് കാരണമാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കാകെ ഈ ലോകത്തിൽ തന്നിട്ടുള്ളത് ഒരു ജീവിതം മാത്രമാണ്. ഈ ലോകത്തിലെല്ലാം ആവർത്തിക്കപ്പെടുന്നതാണ്. കച്ചവടം നമുക്ക് ആവർത്തിക്കാം, വിദ്യാഭ്യാസം നമുക്ക് ആവർത്തിക്കാം, ഒരു കോഴ്സ് തോറ്റാൽ അടുത്ത കോഴ്സിന് ചേരാം, ഇതേപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ആവർത്തിക്കാം. ഈ ജീവിതത്തിൽ ആവർത്തിക്കാൻ പറ്റാത്ത ഒന്ന് ജീവിതം മാത്രമാണ്. ഈ ലോകത്തിൽ ആകെ ഒരൊറ്റ ജീവിതം മാത്രമേ നമുക്കുള്ളൂ. ഈ ജീവിതം പൊട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ജീവിതത്തിലൂടെ ഉയർത്തെഴുന്നേൽക്കാം എന്നൊരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ ഈ ജീവിതം വളരെ ശ്രദ്ധാപൂർവം, വളരെ ചിന്തിച്ച്, വലിയ ഫിക്റോടുകൂടി ജീവിച്ച് തീർക്കേണ്ടുന്ന ഒന്നാണ്. കാരണം ചാൻസ് ഒന്ന് മാത്രമേ ഉള്ളൂ. അത് വിദ്യാർത്ഥികളായാലും ശരി, സാധാരണക്കാരായാലും ശരി, ഉദ്യോഗാർത്ഥികളായാലും ശരി, ബിസിനസ്സുകാരായാലും ശരി, ആരായിരുന്നാലും ശരി, എല്ലാവർക്കും ഒരൊറ്റ ജീവിതം മാത്രമേ ഉള്ളൂ. ഈ ജീവിതത്തിലാകട്ടെ നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. കുറച്ചൊന്നുമല്ല ചെയ്തു തീർക്കാനുള്ളത്, കുറേ. നമ്മുടെ ഈ ജീവിതം കൊണ്ട് തീർത്താൽ തീരാത്ത അത്രയും ഉത്തരവാദിത്വവും അത്രയും വലിയ വലിയ കാര്യങ്ങളും നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, നമ്മൾ ആ ചിന്തയിലേക്ക്, ആ ഫിക്റിലേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അത് ഏറ്റെടുത്തിട്ടില്ല എന്നത് മാത്രമാണ്. അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ കഴിയാതെയുള്ള ഓട്ടത്തിൻ്റെ ഒരു ലോകമാണിത്. വിദ്യാർത്ഥികൾ വിചാരിക്കും, ഇൻഷാ അല്ലാ വിദ്യാർത്ഥി കാലഘട്ടം കഴിയട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങാം. യുവാക്കൾ ചിന്തിക്കും, ഇൻഷാ അല്ലാ കുറച്ച് കഴിയട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങാം. വയസ്സന്മാരായ ആളുകളും ചിലപ്പോൾ ചിന്തിക്കും, ഇനിയും കുറച്ചും കൂടെ കണ്ട് ഇൻഷാ അല്ലാ ഇപ്പം ഇങ്ങനെ സ്ലോ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് സ്ട്രോങ് ആവാം. ഇത് മൊത്തത്തിൽ മനുഷ്യന്റെ ഒരു മനഃശാസ്ത്രമാണ്, ലാഗിങ് മൈൻഡ്. ഇന്നുള്ളതിനെ നാളത്തേക്ക് മാറ്റിവെക്കുക, മൊത്തം മനുഷ്യന്റെ ഒരു അവസ്ഥയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക തൗഫീഖ് നൽകി അങ്ങനെ ജീവിതത്തിനെ ചിട്ടയോടുകൂടി സമീപിക്കുന്ന ആളുകൾക്ക് അവരുടെ സമയത്തിനെ, അവരുടെ ചിന്തയെ വലിയ ഒരു രീതിയിൽ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഒരു കൂട്ടരെ നമ്മളെ കൊടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടാവാണ്. ഇതിൽ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഓരോ പഠിത്തവും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കൽ ഒക്കെ, നേരത്തെ കുറേ സംസാരങ്ങൾ നമ്മൾ കേട്ടതുപോലെ ഒക്കെ മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുള്ളതാണ്, വസ്തുക്കളെ കുറിച്ചിട്ടുള്ളതാണ്. ഭൂമിയിൽ കുറേ സഞ്ചരിച്ച് അതിൻ്റെ ഭൂപടങ്ങളൊക്കെ തയ്യാറാക്കി അതിൻ്റെ രേഖകളും സീമന്ത രേഖകളും മറ്റുമൊക്കെ പറഞ്ഞ് അതിന് ജോഗ്രഫി എന്ന് പേരിടും. മനുഷ്യൻ്റെ അവസ്ഥകളും അവന്റെ ഫാമിലി സെറ്റപ്പും അവന്റെ സാമൂഹിക വ്യവസ്ഥിതികളെയും പറ്റി പഠിക്കുമ്പോൾ അതിന് സോഷ്യോളജി എന്ന് പേരിടും. മനുഷ്യന്റെ കുറച്ചും കൂടി ആന്തരികമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അതിന് സൈക്കോളജി എന്ന് പേരിടും.
അല്ലെങ്കിൽ മനുഷ്യന്റെ ശരീര അവസ്ഥകളെ കുറിച്ചിട്ടും അതിന്റെ ഘടനയെ കുറിച്ചിട്ടും അതിന്റെ ഉള്ളിലുള്ള കോംപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടും അതിന് അനാട്ടമി എന്നോ അല്ലെങ്കിൽ സുവോളജി എന്നോ ഏതെങ്കിലുമൊക്കെ ഭാഗമായിട്ട് അതിന് പേരിടും. ആറ്റങ്ങളെ കുറിച്ചും അതിന്റെ ഭാഗങ്ങളൊക്കെ കുറിച്ച് പറയുമ്പോൾ അതിന് കെമിസ്ട്രി എന്ന് പേരിടും. അതല്ല, കച്ചവടം എങ്ങനെ നന്നായിട്ട് ശ്രദ്ധിക്കാം, അതിന്റെ സ്ട്രാറ്റജി എന്താണ്, അതിന്റെ ഫംഗ്ഷൻ ലെവൽ എന്താണ്, ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അതിനെ ബി ബി എ എന്നോ അല്ലെങ്കിൽ എം ബി എന്നോ പേരിടും. അല്ലെങ്കിൽ ഏതാണ്ട് ഒരു 450 കൊല്ലം മുമ്പ് ചില മനുഷ്യന്മാർ വീട്ടിന്റെ ഉള്ളിൽ ഉണ്ടാക്കിയ കുറെ സിദ്ധാന്തങ്ങളെ വരികളായി പുറത്തു കൊണ്ടുവന്നത്, അത് പിന്നീട് ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ പഠിച്ചിട്ട് അതിന് ലിറ്ററേച്ചർ എന്ന് പേരിടും. ഇങ്ങനെ ചുരുക്കത്തിൽ മനുഷ്യൻ എന്ത് പഠിച്ചാലും ശരി, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആയാലും ഇനി മെഡിസിൻ ആയാലും, എല്ലാ ലോകവും നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കളുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഇവിടെയുള്ള വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ ആ രക്ഷിതാക്കൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അധ്യാപകർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ മനുഷ്യർ നിർമ്മിച്ച മനുഷ്യരുടെ മാത്രമായ കുറെ സിദ്ധാന്തങ്ങളും ജൽപ്പനങ്ങളുമാണ്. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്ന, അള്ളാഹുവിന്റെ അവസ്ഥകളെ കുറിച്ച് പഠിക്കുന്ന, അള്ളാഹുവിന്റെ ദാത്ത് സിഫാത്ത് അഫ്ആൽ അമാലുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖയെ നമ്മളവന് വല്ലാണ്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും അള്ളാഹുവിൻ്റെതാണ്. ഒരു ഗാലക്സിയിൽ ഏതാണ്ട് 10,00,000,000,000 നക്ഷത്രങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. ഒരു അസംപ്ഷനാണ്, 10,00,000,000,000. അതെന്നെ ഒറ്റയടിക്കപ്പോ കാണാനില്ലാതായി പോകുന്നു. അതിന് ബ്ലാക്ക് ഹോൾ എന്ന് പേരിടുന്നു. 10,00,000,000,000 നക്ഷത്രങ്ങളെ ഒറ്റയടിക്ക് കാണാനില്ലാതായി പോവുക, ആകാശത്ത് ചുഴികളൊക്കെ പ്രത്യക്ഷപ്പെടുക. അങ്ങനെ ചുഴലിക്കാറ്റ് പോലെ അടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലേക്ക് 10,00,000,000,000 നക്ഷത്രങ്ങൾ അങ്ങോട്ട് പോവുക. ഇതെങ്ങോട്ടാണ് ഈ പോണത് എന്ന് അതിന്റെ അഖിലുകാർ വല്ലാത്ത വെപ്രാളത്തിലാണ്. പക്ഷെ ഒരു മുമ്മിനെ സംബന്ധിച്ചിടത്തോളം വെപ്രാളത്തിന്റെ ആവശ്യമില്ല. കാരണം ഇന്ന് നമ്മൾ പഠിക്കുന്ന പഠിത്തത്തിലെ ഏറ്റവും വലിയ ശാഖ അവരെന്നെ വെച്ചിട്ടുള്ളത് അസ്ട്രോളജിയാണ്, അസ്ട്രോഫിസിക്സ്. ആകാശ ലോകങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണ്. ആ ആകാശ ലോകങ്ങളെ കുറിച്ചിട്ടുള്ള പഠനത്തെക്കാൾ വലിയ സയൻസ് ഇന്ന് ലോകത്തിലില്ല എന്ന് അവർ പറയുന്നു. അല്ലാഹു അലം. ബാക്കിയുള്ളതൊക്കെ ഭൂമിയെ കുറിച്ചിട്ടും, അല്ലെങ്കിൽ ചിലപ്പോ ഭൂമിയുടെ ഒരു ഭാഗമായ കടലിനെ കുറിച്ച് അതിന് ഓഷ്യോളജി അല്ലെങ്കിൽ ഓഷനോളജി എന്നൊക്കെ പേരിടും. അപ്പൊ ഏതിനെ കുറിച്ച് പഠിച്ചാലും ഒന്നുകിൽ കര, കടല്, മനുഷ്യൻ, ഇവിടുത്തെ അവസ്ഥകള്, മരങ്ങള്, ഇതൊക്കെ ആയിരിക്കും. പക്ഷെ ഈ ഭൂമി ലോകത്തിനെ കുറിച്ച് പഠിക്കാതെ അതിന്റെ അപ്പുറത്തേക്ക് പോയി ആകാശ ലോകങ്ങളെ കുറിച്ച് ഒരു പഠനം നടത്തുന്ന ശാസ്ത്രശാഖക്കാണ് അസ്ട്രോഫിസിക്സ് എന്ന് പറയാം. അതിൽ അസ്ട്രോളജി, അസ്ട്രോണമി എന്നൊക്കെ പറയുന്ന കുറെ ഭാഗങ്ങളുണ്ട്. ഇതാണ് ഇന്ന് ലോകത്തിൽ പഠിക്കാവുന്ന ഏറ്റവും വലിയ പഠനമെന്ന് അവർ അവകാശപ്പെടുന്നു. നമ്മുടെ മക്കൾ പഠിച്ചാലും തന്നെ ഏറ്റവും വലിയ പഠിത്തത്തിലേക്ക് എത്തൽ അവിടെയാണ്. അവരെത്തി നിൽക്കുന്നതാകട്ടെ മാക്സിമം പോയാൽ ഒരു ചൊവ്വയിലോ ചന്ദ്രനിലോ ആണ്. ചൊവ്വയും ചന്ദ്രനും എന്ന് പറഞ്ഞാൽ ഈ സൂര്യനോടടുത്ത് നിൽക്കുന്ന ചെറിയ ഗ്രഹങ്ങളാണ്. നേരത്തെ നമ്മൾ സംസാരിച്ച് കേട്ടതുപോലെ, സൂചിപ്പിച്ചതുപോലെ, നക്ഷത്രം ഏറ്റവും ചെറിയ നക്ഷത്രമായിട്ട് അളക്കപ്പെടുന്നത് സൂര്യനാണ്. നക്ഷത്രങ്ങളിൽ ഏറ്റവും ചെറിയ നക്ഷത്രം, ദ സ്മാളസ്റ്റ് സ്റ്റാർ ഇൻ ദിസ് യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ചെറിയ നക്ഷത്രം. ബാക്കിയുള്ളതൊക്കെ അതിനേക്കാൾ വലുതാണ്, ലക്ഷക്കണക്കിന് ഇരട്ടി വലുപ്പം സൂര്യനേക്കാൾ. അപ്പൊ അതിലൊരു ചൊവ്വയും ചന്ദ്രനും, അതിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ, അതിലേക്ക് പോയിട്ട് ഒരു പിടി മണ്ണ് കൊണ്ടുവരൽ, അതൊരു മുമ്പിനെ സംബന്ധിച്ചിടത്തോളം മഞ്ചേരി അങ്ങാടി, മലപ്പുറം അങ്ങാടി എന്ന് പറയുന്നത് പോലെയാണ് ചൊവ്വയും ചന്ദ്രനും. കാരണം അവനതിനെ കുറിച്ച് ബേജാറാകേണ്ട ആവശ്യമില്ല. കാരണം അവന് പഠിക്കാനുള്ളത് അതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു അള്ളാഹുവിനെ കുറിച്ചിട്ടാണ്, അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ചിട്ടല്ല. ഈ ഒന്നാം ആകാശത്തിന്റെ ചുവട്ടിൽ കാണുന്ന ഗാലക്സികൾ, താരാപഥങ്ങൾ, ക്ഷീരപഥങ്ങൾ, കൊള്ളിമീനുകൾ, ഉൽക്കകൾ, അതിൽ ഒരു ഗാലക്സിയിൽ തന്നെ 10,00,000,000,000 നക്ഷത്രങ്ങൾ, അതിനെ കാണാനില്ലാണ്ടയാക്കുന്ന ബ്ലാക്ക് ഹോൾസ്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോഴും ഒരു ചിന്തിക്കുന്ന വിദ്യാർത്ഥി അള്ളാഹുവിന്റെ ഇടപെടൽ എന്താണ് എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. എല്ലാ മനുഷ്യരും വിദ്യാർത്ഥികളാണ്. 85 വയസ്സായാലും ആള് വിദ്യാർത്ഥിയാണ് മരണം വരെ. അൽഇൽമു മിനൽ മഹ്ദി ഇലല്ലഹ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ, അറിവെന്ന് പറഞ്ഞാൽ അത് തൊട്ടിൽ മുതൽ കട്ടിൽ വരെയാണ്, മരണം വരെ ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ നമ്മളെല്ലാവരും വിദ്യാർത്ഥികളാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ വലിയ ആകാശത്തിനപ്പുറം ഇനിയും ആകാശങ്ങൾ, ആകാശത്തിനെ കുറിച്ച് ഇവർക്ക് ചർച്ചയേയില്ല. ഈ അടുത്തിടെ നമ്മളൊരു ചെറിയൊരു കാര്യം സെർച്ച് ചെയ്ത സമയത്ത് കണ്ടത്,
നേരത്തെ പറഞ്ഞ ശാസ്ത്ര ശാഖയിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ആൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹിയുടെ രീതി ശാസ്ത്രങ്ങളെ കുറിച്ചിട്ടാണ്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി ലാഹൂത്തിനെ കുറിച്ച്, ജബറൂത്തിനെ കുറിച്ച്, അളമൂത്തിനെ കുറിച്ച്, ആലമുൽ അംറിനെ കുറിച്ച്, ആലമുൽ മിസാലിനെ കുറിച്ച്, മലകുലായനെ കുറിച്ച്, ആലമു അതേമാതിരി തന്നെ കുറെ സമാവാത് എന്ന് പറയുന്നതിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവര് നമുക്ക് തന്ന ശാസ്ത്ര ശാഖയിലെ ഏറ്റവും ചെറിയത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഈ കാണുന്ന ആകാശങ്ങളിൽ കോടാനകോടി നക്ഷത്രങ്ങൾ അള്ളാഹു സുബ്ഹാന വ തആല വെച്ചിട്ടുണ്ട്. അതിലൊരു ചെറിയ നക്ഷത്രത്തിന്റെ പോലും വലിപ്പമില്ലാത്ത ഒരു ഭൂമി, ആ ഭൂമിയെ വീണ്ടും രണ്ട് ഭാഗമാക്കി നമ്മൾ തിരിച്ചു, ഒന്ന് കടല് മറ്റൊന്ന് കര, അള്ളാഹു സുബ്ഹാന വ തആലനെ തിരിച്ചതാണ്. ആ കടലിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എവറസ്റ്റ് എന്ന് പറയുന്ന കൊടുമുടിയെ, ഏറ്റവും ഉയരം നിന്ന ആ ഭാഗത്തിനെ കടലിൽ കൊണ്ടുപോയിട്ടാൽ, മെറീന ട്രെഞ്ചിൽ കൊണ്ടുപോയിട്ടാൽ 4.5 കിലോമീറ്റർ പിന്നെയും താഴത്തേക്ക് പോകണം അതിന്റെ തലപ്പൊന്ന് തൊടാൻ. ഇപ്പൊ കടൽ എത്ര ആഴമാണ്, കണ്ണത്താ ദൂരത്തേക്ക് നോക്കിയിട്ട് കാണുന്ന പർവ്വതത്തിനെ കടലിൽ പോയി കൊണ്ടിട്ടാൽ ആ പർവ്വതത്തിന്റെ തലപ്പ് തൊടാൻ 4.5 കിലോമീറ്റർ നമ്മൾ പിന്നെയും അങ്ങോട്ട് തന്നെ പോകണം. അതാണ് കടൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ കടല്, അതിനെക്കുറിച്ച് വലിയ ചർച്ചയൊന്നുമില്ല, അറിയൂല. ഈ കരയെ തന്നെ നമ്മൾ 7 വൻകരകളാക്കി, യൂറോപ്പ്, അമേരിക്ക, അമേരിക്ക, ഏഷ്യ, അന്റാർട്ടിക്ക, ആഫ്രിക്ക എന്നൊക്കെ പറഞ്ഞിട്ട്. അതിലൊരു വൻകരയാണ് ഏഷ്യ. ഏഷ്യയിൽ ഒരുപാട് രാജ്യങ്ങളാണ്, അതിലൊരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളാണ്, അതിലൊരു സംസ്ഥാനമാണ് കേരളം. 28 സംസ്ഥാനങ്ങളിലൊന്ന്. കേരളത്തിൽ 14 ജില്ലകളാണ്, അതിലൊരു ജില്ലയാണ് നമ്മുടെ ജില്ല. നമ്മുടെ ജില്ലയിൽ ഒരുപാട് താലൂക്കുകളാണ്, അതിലൊരു താലൂക്കാണ് നമ്മുടെ താലൂക്ക്. നമ്മുടെ താലൂക്കിൽ ഒരുപാട് പഞ്ചായത്തുകളാണ്, അതിലൊരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് വാർഡുകളാണ്, അതിലൊരു വാർഡാണ് നമ്മുടെ വാർഡ്. നമ്മുടെ വാർഡിൽ ഒരുപാട് തറവാടുകളാണ്, അതിലൊരു തറവാടാണ് നമ്മുടെ തറവാട്. നമ്മുടെ തറവാട്ടിൽ ഒരുപാട് വീടുകളാണ്, അതിലൊരു വീടാണ് നമ്മുടെ വീട്. നമ്മുടെ വീട്ടിൽ കുറെ ആൾക്കാരാണ്, അതിലൊരാളാണ് നമ്മൾ. എന്നിട്ട് നമ്മൾ പറയണം നമ്മൾ ഭയങ്കര സംഭവമാണ്. അള്ളാഹു സുബ്ഹാന വ തആല നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. ഇങ്ങനെയുള്ള മനുഷ്യന്മാർ എഴുതി വെച്ചതിൽ നമ്മൾ വർഷങ്ങളോളം സമയം കൊടുക്കുകയാണ്. ഇങ്ങനെ കേവലം മനുഷ്യന്മാരുടെ തലയിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള ചില അക്ഷരങ്ങൾ പഠിക്കാൻ നമ്മൾ വർഷങ്ങൾ ചെലവാക്കുകയാണ്. എന്നാൽ ഈ കാണുന്ന ഒന്നാനാകാശത്തിനപ്പുറം ഒരു രണ്ടാനാകാശത്തിനെ, അതിനപ്പുറം ഒരു മൂന്നാനാകാശത്തിനെ ഉലമാക്കൾ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടാനാകാശത്തിലെങ്ങാനും ഒരു സൂര്യൻ ഉണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും ചുരുങ്ങിയ വലിപ്പം ഒന്നാനാകാശത്തിന്റെ അത്രയെങ്കിലും വലിപ്പം വേണ്ടി വരുന്ന, അത്രക്കും വലിയതാണ് ആകാശം. മലക്കൂത്ത്, ജബറൂത്ത്, അളമൂത്ത്, ആലമുൽ അംറ്, ആലമുൽ മിസാല്, മലഉലാല ഇങ്ങനെ പറയപ്പെടുന്ന, അവർ വിശദീകരിക്കുന്ന ആ ലോകങ്ങൾ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. ഉലമാക്കൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. وما قدر الله حق قدره والارض جميعا قبضته يوم القيامه والسماوات مطويات بيمينه فسبحانه وتعالى عما يشركون وما قدر الله حق قدره എന്ന കണക്കാക്കുന്ന രീതിയിൽ അവർ എന്നെ കണക്കാക്കിയിട്ടില്ല. ഭൂമിയെ മുഴുവനും ഞാൻ എന്റെ കൈവെള്ളയിൽ ഒതുക്കും. എന്നിട്ട് والسماوات مطويات بيمينه വലത്തെ കൈയിൽ ആകാശങ്ങളെ മുഴുവൻ ഞാൻ ചുരുട്ടിപ്പിടിക്കും. ആ ചുരുട്ടിപ്പിടിക്കൽ എങ്ങനെയാണ്, അള്ളാഹുവിന്റെ കൈ എങ്ങനെയാണ്, അള്ളാഹു ആലം നമുക്ക് അറിഞ്ഞുകൂടാ. അത് സർവാധിപത്യത്തിന്റെ, സമഗ്രാധിപത്യത്തിന്റെ, സർവദീശത്വത്തിന്റെ ഏതൊരു കൈയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ വാക്കിതാണ്, ഞാൻ എന്റെ വലത്തെ കൈകൊണ്ട് ആകാശങ്ങളെ മുഴുവൻ ചുരുട്ടിപ്പിടിക്കും ഖിയാമത്തിന്റെ ദിവസത്തിൽ. അള്ളാഹുവിന്റെ അവസ്ഥ എന്തായിരിക്കും? വസിയ കുർസിയുഹു സമാവാതി വൽ അർദ്, നമ്മൾ എപ്പോഴും ഓതുന്ന ആയത്തിൽ ഒരു വാക്കാണ് വിശാലമായതാണ് കുർസിയുഹു, അവന്റെ സിംഹാസനം. സമാവാതി വൽ അർദ്, ആകാശഭൂമികളേക്കാൾ വിശാലമായതാണ് അവനിരിക്കുന്ന സിംഹാസനം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങണം. അള്ളാഹുവാണ് എന്റെ കാര്യങ്ങൾ നടത്തുന്നത്. ഒറ്റ കയ്യിൽ ഈ ലോകത്തെ മുഴുവൻ ഇട്ട് അമ്മാനമാടുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ മുഴുവൻ ഭക്ഷണങ്ങൾ ഏറ്റെടുത്തവനാണ്, എന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തവനാണ്, എന്റെ വിദ്യാഭ്യാസത്തെ ഏറ്റെടുത്തവനാണ്. നമ്മളൊരു മെന്റൽ ആശുപത്രിയിൽ പോയപ്പോ അവിടെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരാണ്. അതിലൊരു അഡ്വക്കേറ്റിനെയും കണ്ടു. അഡ്വക്കേറ്റുകാരെ പഠിപ്പിച്ചിരുന്ന
ഒരു പ്രൊഫസർ LLM ഒക്കെ കഴിഞ്ഞ ആള്, അദ്ദേഹത്തിന്റെ രോഗം എങ്ങനെ ഉണ്ടായിന്ന് ചോദിച്ചപ്പോൾ കോഴിക്കോട് സിറ്റിയിൽ നിന്ന് സിറ്റി ബസ്സിൽ മെഡിക്കൽ കോളേജിലേക്ക് കയറിയതാണ്. ആ സമയത്ത് ബസിന്റെ കമ്പിയിൽ വെച്ചടിച്ചു അദ്ദേഹത്തിന്റെ എല്ലാ CPC-യും IPC-യും അതോടുകൂടി അട്ടിമറി. ഒരു സെക്കൻഡ് നമ്മൾ വിചാരിക്കും നമ്മൾ പഠിച്ചാൽ അങ്ങനാകും, പഠിച്ചാൽ ഇങ്ങനാകും, മാഷാല്ല നല്ലത്. നമ്മൾ പഠിക്കണം, പഠിത്തത്തിൽ ഏറ്റവും ഒന്നാമത് നമ്മളാകണം, ക്യാമ്പസിൽ നമ്പർ വൺ. എല്ലാ അർത്ഥത്തിലും നമ്മുടെ മക്കളൊക്കെ ആകണം, ഈ ഇരിക്കുന്ന എല്ലാ ആൾക്കാരുടെ മക്കളും ആകണം. പക്ഷേ അവർ ഒന്നിനെയും ഹൃദയത്തിൽ കയറ്റരുത്, അവർ പഠിക്കുന്ന ഒരു ശാഖയെയും ഹൃദയത്തിലേക്ക് എത്തരുത്. ഹൃദയത്തിൽ അള്ളാഹു എന്നുള്ളത് മാത്രം നിറഞ്ഞു നിൽക്കണം. ആ അള്ളാഹുവിന്റെ സൃഷ്ടിപരതകൾ ഒരുപാടാണ്, അവന്റെ പ്രാപഞ്ചിക പ്രാതിഭാസികതകൾ. അതിൽ നിന്ന് ചെറിയ പ്രതിഭാസങ്ങൾ എന്റെ മകൻ പഠിക്കുന്നു അല്ലെങ്കിൽ എന്റെ മക്കൾ പഠിക്കുന്നു എന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അള്ളാഹുവാണ് എന്റെ കാര്യങ്ങൾ നടത്തുന്നവൻ, അള്ളാഹു മാത്രമാണ് കാര്യങ്ങൾ നടത്തുന്നവൻ. അള്ളാഹു അല്ലാതെ വസ്തുക്കളെ കൊണ്ടോ വ്യക്തികളെ കൊണ്ടോ ശക്തികളെ കൊണ്ടോ അവസ്ഥകളെ കൊണ്ടോ ഒരു കാര്യവും നടക്കുകയില്ല. ബാക്കിയുള്ളതെല്ലാം വൃഥാവിലാണ്, വെറും കിനാവുകളുടെ ഭാഗമാണ്, റിയാലിറ്റി വരാനിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ അള്ളാഹുവിനെ, എന്നെ സൃഷ്ടിച്ച അള്ളാഹുവിനെ എന്റെ ഹൃദയത്തിലേക്കൊന്ന് ഇറക്കണം. അതിനുവേണ്ടി ഞാൻ ചെറുപ്പത്തിലേ തയ്യാറാകണം എന്ന് ഓരോ വിദ്യാർത്ഥിയും തീരുമാനിക്കണം. എന്റെ മക്കൾ അങ്ങനെ തയ്യാറാക്കണം എന്ന് ഓരോ രക്ഷിതാക്കളും തീരുമാനിക്കണം. നമ്മൾ സ്വയം അങ്ങനെയാകണം എന്ന് ഇരിക്കുന്ന ഓരോരുത്തരും തീരുമാനിക്കണം. അള്ളാഹുവിനെ കൂടാതെ ഒരു കാര്യം നടക്കുകയില്ല. ഒരു കിലോ മത്തിക്ക് 30 രൂപയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ സഹോദരന്മാരെ, 30,000 കോടി രൂപ കൊടുത്താലും ഒരു മത്തിയെ ഉണ്ടാക്കാൻ ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യന്മാരൊന്നിച്ചു കൂടിയാലും സാധിക്കില്ല. അതുകൊണ്ട് 30 രൂപ നമ്മൾ കൊടുക്കുന്നത് ആ മീനിന്റെ വിലയല്ല, അത് പിടിച്ചുകൊണ്ട് വന്നവർക്ക് കൊടുക്കുന്ന ഒരു സമ്മാനം മാത്രമാണ്. അതിന്റെ വില എത്രയാണെന്ന് ലോകത്തിന് നിർണ്ണയിക്കാൻ കഴിയില്ല. ഒരു അരിമണി നമ്മൾ വിചാരിക്കുന്നു 1 കിലോ അരിക്ക് 25 രൂപയാണെന്ന്. ആ 25 രൂപയല്ല, 25,000 കോടി രൂപ കൊടുത്താലും അല്ലെങ്കിൽ 25,00,000 കോടി രൂപ കൊടുത്താലും ഈ ലോകത്തിലെ മുഴുവൻ സയന്റിസ്റ്റുകൾ ഒരുമിച്ച് കൂടിയാലും, അങ്ങനെ ഒരു സൂപ്പർ ടെക് ലാബ് ഉണ്ടാക്കുകയും അങ്ങനെ 10,000,000 സയന്റിസ്റ്റുകൾ ഒരുമിച്ച് കൂടി 25,00,000 കോടി രൂപയും അവർക്ക് കൊടുത്ത് എന്നാലും ഒരു അരിമണി ഉണ്ടാക്കാൻ അവർക്ക് കഴിയൂല. അത് അല്ലാഹു സുബ്ഹാനഹു വതാല പാടത്തുണ്ടാക്കണം, വയലുണ്ടാക്കണം. ഈ അള്ളാഹുവാണ് എന്റെ എല്ലാ സ്പന്ദനങ്ങളെയും നിയന്ത്രിക്കുന്നവൻ, അള്ളാഹുവാണ് എന്റെ വിദ്യാഭ്യാസത്തെയും നിയന്ത്രിക്കുന്നവൻ, അള്ളാഹുവാണ് എന്റെ തലച്ചോറിലേക്ക് കയറുന്നതിനെ നിയന്ത്രിക്കുന്നവൻ. അതിലുള്ള കോർട്ടിക്സുകൾ, അതിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കാര്യങ്ങൾ ചെയ്യുന്നവൻ അത് അള്ളാഹുവാണ്. എന്റെ ബുദ്ധിയിൽ കാര്യങ്ങൾ സൂക്ഷിക്കാൻ കഴിവുള്ളവൻ അത് അള്ളാഹു മാത്രമാണ്. എനിക്ക് എഴുതാൻ കൈ തന്നവൻ അള്ളാഹു മാത്രമാണ്. ആ കൈയിൽ നിന്ന് കാര്യങ്ങൾ പിൻവലിക്കുന്നവനും അള്ളാഹുവാണ്. അതിന്റെ ശക്തിയെ നിലനിർത്തുന്നവനും അള്ളാഹുവാണ്. അള്ളാഹു ശക്തിയെ തന്നിട്ടും പരീക്ഷിക്കും, ശക്തി എടുത്തിട്ടും പരീക്ഷിക്കും. ചിലപ്പോൾ ശക്തി ഉണ്ടായിരിക്കെ ആ അവയവത്തിൽ നിന്ന് മാത്രം എടുത്തിട്ടും പരീക്ഷിക്കും. ഒരു കയ്യിന് സ്വാധീനം തന്നെ ഒരു കയ്യിന് സ്വാധീനം ഇല്ലാണ്ടയാക്കും. ഇതൊക്കെ അള്ളാഹുവിന്റെ രീതികളാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ എല്ലാവരെയും കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ അള്ളാഹുവാണ് എന്റെ കാര്യങ്ങൾ നടത്തുന്നത് എന്നുള്ള യക്കീൻ നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലേക്കും എത്തണം. പിന്നെയോ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം എന്റെ ജീവിതമായി തീരണം. അതായിരിക്കണം നമ്മുടെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം. സഹോദരന്മാരെ, നിങ്ങൾ ഇന്ന് അറിഞ്ഞോ അറിയാതെയോ ആരൊക്കെയോ അനുകരിച്ചുകൊണ്ടിരിക്കാം. മനുഷ്യന്മാരൊരു മനുഷ്യനെ അനുകരിക്കാൻ അല്ലെങ്കിൽ ഒരാളെ അനുകരിക്കാൻ അല്ലെങ്കിൽ സ്നേഹിക്കാൻ രണ്ടു മൂന്ന് കാരണങ്ങൾ. അതിലൊന്ന് ഭംഗിയാണ്, മറ്റൊന്ന് അവന്റെ പ്രശസ്തിയാണ്, പിന്നൊന്ന് അവന്റെ സ്വഭാവമാണ്. പ്രശസ്തി കൊണ്ടും ചിലപ്പോൾ ആളുകൾ ആളുകളെ സ്നേഹിച്ചെന്നിരിക്കാം, അതല്ല ചിലപ്പോൾ സ്വഭാവം കൊണ്ടും ചിലപ്പോൾ സ്നേഹിച്ചെന്നിരിക്കാം, അതല്ലെങ്കിൽ ഭംഗി കൊണ്ടും സ്നേഹിച്ചെന്നിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതാല ഈ മൂന്ന് കാര്യത്തിന്റെയും അല്ല, ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി 100,000 കോടി കാര്യങ്ങൾ ഉണ്ടായാലും അതിന്റെ മുഴുവൻ ഒന്നാം സ്ഥാനം കൊടുത്തത് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം. നമ്മൾ സ്നേഹിക്കുന്നത് ഭംഗിയുടെ പേരിലാണോ? ഭൗതികാർത്ഥത്തിൽ തന്നെ പറഞ്ഞാൽ എങ്കിൽ 100,000 കോടി ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു മനുഷ്യനാക്കി ആ മനുഷ്യന്റെ ഭംഗിയിൽ നമ്മൾ ഇങ്ങനെ തിളങ്ങി നിൽക്കാന് അദ്ദേഹത്തിനെ കൊണ്ടുവന്നിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പുരികക്കൊടിയാക്കി മാറ്റിയാൽ ആ പുരികക്കൊടിയായിരിക്കും ഭംഗി കൂടുതൽ ആ മനുഷ്യനാകൂല. അത്രക്കും ഭംഗി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല നൽകിയിട്ടുണ്ട്. ആയിഷ ബി റളിയല്ലാഹു തആല എന്ന് പറയുന്ന ഒരു ഹദീസിൽ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നു, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ട സ്ത്രീകളെങ്ങാനും എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ അവർ വിരലിന് പകരം കൈകൾ തന്നെ മുറിക്കുമായിരുന്നു. അത്രക്കും വലിയ
ഒരു സൗന്ദര്യത്തെ വിട്ട്, ഒരു അവസ്ഥയെ വിട്ട് നമ്മൾ ആരെയാണ് അനുകരിക്കുന്നത്? ഇനി പ്രശസ്തിയുടെ പേരിലാണെങ്കിൽ ഈ ലോകത്തിൽ കോടിക്കണക്കിന് മസ്ജിദുകളുണ്ട്. അതിന്റെ മിനാരങ്ങളിൽ നിന്നും ആകെ ഒരു മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മാത്രമാ മുഴങ്ങുന്നത്, അള്ളാഹുവിന്റെ കൂടെ ചേർത്തിട്ട്. ഇപ്പോഴും നമ്മൾ കേട്ടു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അത് കഴിഞ്ഞാൽ പിന്നെ നേരെ പറയുന്നത് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. വരാനിരിക്കുന്ന മുഴുവൻ കാലത്തിലും, ഇനി ഖിയാമത്തിൽ പോയാലും നാളെ മഹ്ശറിൽ എത്തിയാലും എല്ലാ നബിമാരുടെ അടുക്കലേക്കും മനുഷ്യന്മാരെങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കും, ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക്, ഒരു ഒരാളും രണ്ടാളൊന്നല്ല, പ്രതിനിധികളല്ല പോണത്, ജനം ഒന്നാകെ ഒഴുകും. അതായത് ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യന്മാരും ഒഴുകും. ഓരോ നബിമാരെയും പോയി മുട്ടി വിളിക്കും, ഓരോ നബിമാരുടെ അടുക്കൽ പോയിട്ട് കെഞ്ചും, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതാല പ്രത്യക്ഷപ്പെടൂല. ഹദീസിന്റെ ആശയങ്ങൾ വരുന്ന ഉലമാക്കൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു, അവസാന മനുഷ്യന്മാര് മുഴുവനും ഒരേ ഒരു അവസാനത്ത് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലെത്തും. എന്നിട്ട് അപേക്ഷിക്കും, അള്ളാഹുവിനോടൊന്ന് വരാൻ പറയിൻ, അള്ളാഹുവിനോടൊന്ന് വരാൻ പറയിൻ. എത്രത്തോളം മനുഷ്യന്മാരെ പറയുമെന്ന് ചോദിച്ചാൽ ഹദീസിന്റെ ആശയങ്ങൾ വരുന്ന ഉലമാക്കൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു, നരകത്തിലേക്കെങ്കിൽ നരകത്തിലേക്ക്, സ്വർഗത്തിലേക്കെങ്കിൽ സ്വർഗത്തിലേക്ക്, എന്നാലും ഈ അടങ്ങേർന്ന് ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്തി എന്ന് വന്ന് പറയും. അങ്ങനെ ഞാൻ സുജൂദിലേക്ക് വീഴും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നെ സുജൂദിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നത് എന്റെ അള്ളാഹുവായിരിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽപ്പിക്കുന്നത് എന്റെ അള്ളാഹുവായിരിക്കും. പ്രശസ്തിയുടെ അങ്ങേ തല, ഇനി അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. നീ സ്വഭാവത്തിന്റെ പേരിലാണ് എങ്കിൽ അഹ്സനുൽ ഖുലുഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം മകൾ സൈനബ് റളിയല്ലാഹു തആല അൻഹയെ കൊന്നവർക്ക് മാപ്പു കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം കൂടെയുള്ള ആളുകൾക്ക് ഏറ്റവും വലിയ സ്നേഹം കൊടുത്ത്, അത് മാത്രമല്ല ശത്രുക്കൾക്കും സ്നേഹം കൊടുത്ത്, എല്ലാവർക്കും സ്നേഹം മാത്രം. ഉഹുദിൽ, ഉഹുദ് വായിക്കുന്ന സമയത്ത് നമുക്ക് വലിയ സങ്കടം തോന്നല് കുറച്ച് ആൾക്കാരെ കുറിച്ചിട്ടാണ്, പക്ഷേ നേരെ മക്കം ഫത്ഹ് വായിക്കണം എന്ന പ്രാലിമ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഉഹുദ് വായിച്ചു കഴിഞ്ഞാൽ ഒരു സമാധാനത്തിന് വേണ്ടി നമ്മൾ വേഗം വായിക്കേണ്ടത്, ചാപ്റ്റർ ഇങ്ങനെ തുടർന്ന് വായിക്കലല്ല, ഒരു സമാധാനത്തിന് വേണ്ടി വേഗം വായിക്കേണ്ടത് മക്കം ഫത്ഹാണ്. കാരണം ഉഹുദിൽ കാണുന്ന എല്ലാ ആളുകൾക്കും അഥവാ അങ്ങനെ ചെയ്തവർക്കൊക്കെ എന്തൊക്കെ ക്രൂരതകരാണോ ചെയ്തത്, അതിൽ ബാക്കി വന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവസാനം ഹിദായത്ത് കൊടുത്തൊരു രംഗം നമുക്ക് ഫത്ഹ് മക്കയിൽ കാണാൻ സാധിക്കും. ആ സന്ദർഭം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷമാണ്. ചുരുക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും മാപ്പ് കൊടുത്തു, എല്ലാവർക്കും. ഉഹുദിൽ ശത്രുപക്ഷത്തിന്റെ നേതാവ്, അദ്ദേഹത്തിന്റെ സൈനാധിപൻ ഒക്കെ ആയിരുന്നു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുന്നുണ്ട്, എന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയ രംഗം ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ വേണ്ടി മദീനയുടെ മണൽത്തിട്ടയിലൂടെ നടന്നിട്ട് മസ്ജിദുൻ നബവിയിലേക്ക് നടക്കുന്ന സന്ദർഭങ്ങളിലാണ്. കാരണം ഞാൻ ചെല്ലുന്നതിന് മുമ്പേ അതായത് 70 ആളുകളെ ഉഹുദിൽ ഷഹീദാക്കപ്പെടാൻ അഥവാ തകർത്ത് കളയാൻ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിന് കാരണക്കാരനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു അന്ന് ആ പക്ഷത്തായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ റസൂലുള്ളാഹി ആഗ്രഹിച്ചു കടന്നു വരാൻ. അനിയനോട് പറഞ്ഞു, നിങ്ങളുടെ ജ്യേഷ്ഠൻ എത്ര സമർത്ഥനാണ്, നിങ്ങളുടെ ജ്യേഷ്ഠൻ എത്ര കരുത്തുള്ള ആളാണ്, നിങ്ങളുടെ ജ്യേഷ്ഠൻ എത്ര ബുദ്ധിശാലിയാണ്, നിങ്ങളുടെ ജ്യേഷ്ഠൻ എന്റെ അരികിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. അനിയൻ നേരെ പോയിട്ട് ജ്യേഷ്ഠനക്ക് വിവരം കൊടുക്കാണ്, അവസാനം വരികയാണ്, റസൂലുള്ളാഹി തആലാ എനിക്ക് മാപ്പ് തരുമോ, വല്ലാത്ത ഒരു സങ്കടത്തിൽ വരികയാണ്. കാരണം 70 ചില്ലാന ആളുകളെ, റസൂലുള്ളാഹി തആലാന്റെ കരളായ ആളുകളെ അങ്ങനെ നിലം പരിശാക്കിയ ആളാണ്. പക്ഷെ അതിനു മുമ്പേ മുഴുവൻ സ്ത്രീകളെയും ഒരുമിച്ച് കൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പൂർണ്ണമായ നിക്കാബുകൾ പാലിച്ചുകൊണ്ട് മറക്കപ്പുറത്ത് നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങിച്ച ആള് കടന്നു വരാൻ പോവാണ്, നിങ്ങളെല്ലാവരും മാപ്പ് കൊടുക്കൂലേ, എനിക്ക് വേണ്ടി നിങ്ങൾ മാപ്പ് ചെയ്യൂലേ. ആ സ്ത്രീകൾ ഒന്നടങ്കം പറഞ്ഞു, ഞങ്ങൾ മാപ്പ് കൊടുക്കാം. പിന്നീട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല വരുന്നതിന് മുമ്പ് അവിടെയുള്ള മുഴുവൻ കുട്ടികളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് കൂട്ടി. ഏത് കുട്ടികൾ 70 ചില്ലാന ആളുകൾ ഒഫാത്തായി പോയ അവരുടെ മുഴുവൻ മക്കളെ ഒരുമിച്ച് കൂട്ടാണ്, യത്തീം മക്കളെ, ആ എത്തി മക്കളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി എന്നിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങളുടെയൊക്കെ പിതാക്കന്മാരെ, നിങ്ങളൊക്കെ ജ്യേഷ്ഠന്മാരെ കുന്നൊടുക്കിയ ആള് വരാൻ പോവാണ്, അതുകൊണ്ട് നിങ്ങൾ മാപ്പാക്കി കൊടുക്കൂലേ. ആ സമയത്ത് ആ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ മാപ്പാക്കി കൊടുക്കാം. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്,
ഞാൻ മസ്ജിദ് നബവിയുടെ ചിട്ടയിലൂടെ മണൽ ചിട്ടയിലൂടെ നടന്ന് നബവിയിലേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ കുറേ കുഞ്ഞുങ്ങൾ എന്നെ വരവേൽക്കാൻ വേണ്ടി വന്നു. ആ സമയത്ത് എനിക്ക് മനസ്സിലായി ഞാൻ ഉഹുദിൽ വകവരുത്തിയ ആളുകളുടെ മക്കളാണിത് എന്ന്. പക്ഷേ ആ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും കരയുന്നുണ്ടായിരുന്നു. പക്ഷെ അവര് പറഞ്ഞ വാക്കിതാണ്, മർഹബല്ലക്കയാ ഖാലിദ്, ഏ ഖാലിദേ നിങ്ങൾക്ക് സ്വാഗതം, ഖാലിദേ നിങ്ങൾക്ക് സ്വാഗതം. അഹ്സനുൽ ഖുലുഖ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ ആരായിരുന്നാലും ശരി, പിഞ്ചുകുട്ടികളായാലും ശരി, എത്തി മക്കളാണെങ്കിലും ശരി, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം പോലെയല്ലാതെ പെരുമാറാൻ അവർക്ക് സാധിക്കൂല, അവർക്ക് സാധിക്കൂല. മുഴുവൻ ജനതക്കും, ഈ ലോകത്തിൽ എത്ര കോടി ജനങ്ങളുണ്ടോ, മുഴുവൻ ആളുകൾക്കും മാപ്പ് കൊടുക്കേണ്ട ഉമ്മത്താണ് നമ്മൾ. മുഴുവൻ ആളുകളെയും നെഞ്ചിലേറ്റേണ്ടവരാണ് നമ്മൾ. മുഴുവൻ ആളുകൾക്കും സമാധാനമാകേണ്ടവരാണ് നമ്മൾ. ഈ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള നമ്മുടെ ഹൃദയത്തിൽ കയറ്റണം. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നമ്മുടെ ജീവിതത്തിന്റെ ഒരു അവസ്ഥയായി മാറണം. ഒരിക്കൽ ഇംഗ്ലണ്ടിൽ നിന്നൊരു ജമാഅത്ത് വന്നപ്പോ അതിന്റെ അമീർ സാഹിബ് അവസാനമായി സംസാരിച്ചപ്പോ ഞങ്ങളൊരു ഉപദേശം തരണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം വലിയ അവിടുത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ വലിയ പരിശ്രമങ്ങൾ നടത്തുന്ന ആൾക്കാരാണ്. അദ്ദേഹം അവസാനമായി ഒരു വാക്ക് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്കാൻ ഹി സക്തേ ലേക്കിൻ മുഹമ്മദുർ റസൂലുള്ളാഹ് ചുപ്പാൻ ഹി സക്തേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് കാണിക്കാൻ പറ്റൂല, പക്ഷേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളിപ്പിച്ചു വെക്കാനും പറ്റൂല, അത് കാണിച്ചേ പറ്റൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒളിപ്പിച്ചു വെക്കുന്നത് പോലെ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളിപ്പിച്ചേക്കാൻ കഴിയൂല. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് നമ്മുടെ ജീവിതത്തിലായി തീരാൻ ഉലമാക്കൾ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ട് നാല് നാല് മാസം ഇങ്ങനെ പുറപ്പെട്ട് ഓരോ ഗല്ലികൾ ഓരോ ഗ്രാമങ്ങൾ ഓരോ പ്രദേശത്തും പോകുമ്പോ നമ്മുടെ അവസ്ഥകൾ മാറിക്കൊണ്ടേയിരിക്കും. കാരണം അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു കണ്ടുകൊണ്ടേയിരിക്കാണ്. എനിക്ക് വേണ്ടി ഇവൻ അലയുകയാണ്, എനിക്ക് വേണ്ടി ഇവൻ നടക്കുകയാണ്, എനിക്ക് വേണ്ടി ഇവൻ ആളുകളുടെ ഡോറുകൾ മുട്ടുകയാണ്, എനിക്ക് വേണ്ടി എല്ലാം സഹിക്കുകയാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വതാല കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല തീർച്ചയായിട്ടും ഒരു തീരുമാനമെടുക്കും, ഒരു തീരുമാനം. ആ തീരുമാനം അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ഒരു തീരുമാനം എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടാൻ വേണ്ടി പറഞ്ഞത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇൻഷാല്ലാഹ് ഒരു കാലഘട്ടം വരും, അള്ളാഹു സുബ്ഹാനഹു വതാല അങ്ങനെ വരുത്തുമാറാകട്ടെ. ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും ഇവരുമായി ബന്ധപ്പെട്ട ആൾക്കാരും നമ്മൾ ഓരോരുത്തരും ഇൻഷാല്ലാഹ് അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾ അങ്ങനെ ലോകത്തിന്റെ നാനാ ഭാഗത്തേക്കും എത്തുന്ന ഒരു കാലഘട്ടം വരും. അങ്ങനെ ലോകം മുഴുവൻ നമ്മളെ കാത്തിരിക്കുന്ന ഒരു കാലഘട്ടം വരും. ലോകത്തെ മുഴുവൻ നമ്മളും കാത്തിരിക്കുന്ന ഒരു കാലഘട്ടം വരും. അത് അല്പമായി ഇപ്പൊ വന്നിട്ടിരിക്കുകയാണ്, പക്ഷേ ഇനി അത് പൂർത്തീകരിക്കുന്ന ഒരു കാലഘട്ടം വരും. ആ സമയത്ത് ഇൻഷാല്ലാഹ് ഇരിക്കുന്ന ഓരോ ആൾക്കാരും ഇന്ന് തീരുമാനമെടുക്കിൻ, ഇൻഷാല്ലാഹ് ഇപ്പൊ തന്നെ നമ്മൾ അതിനുവേണ്ടി തയ്യാറാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഈ കാണുന്ന ചെറിയൊരു മുദാക്കറയ്ക്ക് മുമ്പ് ഇവിടെ മുദാക്കറ ചെയ്തപ്പോൾ ലോകത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മളോട് പറയപ്പെടുകയുണ്ടായി. നമ്മളെ പോലെയുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ രക്ഷിതാക്കളായ ആൾക്കാർ ഇങ്ങനെ യാത്രകൾ ചെയ്തത്, അവിടെ പോയി പരിശ്രമിച്ചത്, അങ്ങനെ മാറ്റങ്ങൾ വന്നത്, നമ്മളുടെ എപ്പോഴും ജോലികൾ സംസാരിക്കാറുണ്ട്. വെനിസുലയിലെ ഒരു ചെറുപ്പക്കാരന്റെ സംഭവം, ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ രാജ്യത്തിൽ നിന്ന് വെനിസുലയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പഠിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അദ്ദേഹം അലിഗഡിലോ മറ്റോ പഠിച്ചു. അങ്ങനെ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ജമാഅത്ത് പുറപ്പെട്ടു. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ ഫിക്റായി. കാരണം എന്റെ നാട്ടിൽ പോയിട്ട് നന്നായിട്ട് പരിശ്രമിക്കണമല്ലോ, എന്റെ ഉപ്പ, എന്റെ ഉമ്മ, എന്റെ സഹോദരങ്ങൾ, എന്റെ കുടുംബക്കാർ, എന്റെ കൂട്ടുകാർ, ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ പറ്റി ചിന്തയായി. അങ്ങനെ അദ്ദേഹം വലിയൊരു തീരുമാനത്തോട് കൂടിയിട്ട് അദ്ദേഹം തിരിച്ചു പോവാണ്. അങ്ങനെ അവിടെ എത്തി നാട്ടിലുള്ള തന്റെ പിതാവിനോട്, ഉമ്മയോട്, മക്കളവരോട് ഒക്കെ ഈ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ചപ്പ അവർക്ക് സ്വീകരിക്കാൻ സാധിച്ചില്ല. കാരണം അവർ അത്രത്തോളം ജീവിതം അങ്ങനെ ആയിപ്പോയവരായിരുന്നേക്കാം. ഏതായിരുന്നാലും അവർ അപ്പ അത് സ്വീകരിച്ചില്ല. പക്ഷേ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞുകൊണ്ടേയിരുന്നു, കൂട്ടുകാരെ കണ്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു. കാരണം ഒരു നല്ലൊരവസ്ഥ അനുഭവിച്ച ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ അനുഭവങ്ങളാണ്, അല്ലാതെ ഒരിക്കലും തിയറികളല്ല. അതുകൊണ്ട് ആ അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു ഈ മോൻ. അങ്ങനെ കുറെ നാളുകൾ പിന്നിട്ടിട്ടും ഒരിക്കലും ആ മോന്റെ വാക്കുകൾ ആരും കേട്ടില്ല. എഡ്യൂക്കേഷൻ കഴിഞ്ഞ് പൂർത്തിയാക്കി എത്തിയിട്ടുള്ള ഈ മോന്റെ അള്ളാഹുവിനെ കുറിച്ചുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ടുള്ള ഈ വാക്കുകൾ കേൾക്കാതെ കുറച്ചു കാലം മുന്നോട്ട് പോയി. അള്ളാഹു സുബ്ഹാനഹു വതാല അള്ളാഹുവിന്റെ തീരുമാനം നടപ്പാക്കി. തക്ദീറും തദ്ബീറും അള്ളാഹുവിന്റെ കയ്യിലാണ്. ഓരോ മനുഷ്യന്റെ മുഴുവൻ കണക്കുകളും അള്ളാഹുവിന്റെ കയ്യിലാണ്. നമ്മൾ വെറുതെ കുറെ സങ്കല്പങ്ങളിലൂടെ നടക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെ കണക്ക് കൂട്ടുന്ന അറിഞ്ഞുകൂടാ. ആ ചെറുപ്പക്കാരൻ അള്ളാഹു സുബ്ഹാനഹു വതാല തിരിച്ചു വിളിച്ചു. അഥവാ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ചെറുപ്പക്കാരനൊരാള് മരിച്ചു എന്ന് കേട്ടാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് പോലെ വലിയ അത്ഭുതമാണ്. കാരണം ഒരു ആശങ്കയാണ്,
ആൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെ ആൾക്കാരൊക്കെ ഒരുമിച്ച് കൂടി ഉലമാക്കൾ നമ്മൾ കേട്ടിട്ടുണ്ട്, മുതിർന്നവരിൽ നിന്ന് കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ മയ്യത്ത് കാണാൻ വേണ്ടി ഓരോരുത്തരും ഒരുമിച്ച് കൂടി. അവസാനം മയ്യത്ത് തഷ്കീലാക്കി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? മയ്യത്ത് കാണുമ്പോഴേ ഇവർക്ക് തോന്നി ഈ മോ നമ്മുടെ അടുത്ത് വന്ന് കെഞ്ചിയിരുന്നല്ലോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുന്ന് പറഞ്ഞിരുന്നല്ലോ, അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും പറഞ്ഞിരുന്നല്ലോ, എന്നിട്ട് നമ്മളത് കേട്ടില്ലല്ലോ. ഇപ്പതാ ഇവൻ ചേതനയേറ്റ് കിടക്കാണ്, അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം തീരുമാനിക്കാം, ഇവൻ ജീവിതകാലത്ത് പറഞ്ഞിരുന്നത് പോലെ നമുക്കൊന്ന് പുറപ്പെട്ടേക്കാം. അങ്ങനെ കുറച്ചാൾക്കാർ പുറപ്പെട്ടു. കാലങ്ങൾക്ക് ശേഷം അവിടെ വലിയ മാറ്റങ്ങൾ വന്നു. അങ്ങനെ ദീനിന്റെ പരിശ്രമങ്ങൾ ധാരാളമായി. ഒരു കുട്ടിയുടെ ഫിക്ര് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആരും ഏറ്റെടുത്തില്ല, പക്ഷേ മരിക്കുന്ന സമയം, മരിച്ചതിന് ശേഷം അത് മൊത്തത്തിൽ ഏറ്റെടുത്തു. ആ രാജ്യത്തിൽ വലിയ മാറ്റം ഉണ്ടാകാനത് കാരണമായി. കാലങ്ങൾക്ക് ശേഷം നമ്മുടെ മുതിർന്നവരുടെ ഒരു ജമാഅത്ത് അവിടെ ചെന്ന സമയത്ത് അതിൽപ്പെട്ട ആളുകൾ ഈ വീട് അന്വേഷിച്ച് ചെന്നു. ഈ മോന്റെ വീട് പണ്ട് ഇന്ത്യയിൽ നിന്ന് പോയി അവിടെ മരണപ്പെട്ടു പോയ മോന്റെ വീട് അന്വേഷിച്ച് ചെന്നു. വാപ്പപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. വൃദ്ധനായ പിതാവ് അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി വിശേഷങ്ങളൊക്കെ തിരക്കി. ഇന്ത്യക്കാരാണ് എന്ന് കേട്ടപ്പോഴേക്കും അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടമായി. മോനെ പറ്റി ഓർമ്മ വന്നു. അതിന് അദ്ദേഹം കബർസ്ഥാനിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു ഗദ്ഗദം പോലെ കബർസ്ഥാനോട് പറഞ്ഞു, മോനെ നിന്നെ തേടിയിട്ട് നിന്റെ ഇന്ത്യയിൽ നിന്ന് നിന്റെ സുഹൃത്തുക്കൾ വന്നിരിക്കുന്നു. കാരണം ഇവിടെ നിന്നാണ് ദീനുമായിട്ട് പോയത്. അവിടെ നിന്നെ കാണാനിതാ നിന്റെ കൂട്ടുകാർ വന്നിരിക്കുന്നു. ഇങ്ങനെ ചിലപ്പോ നമുക്ക് അറിഞ്ഞുകൂടാ, ഈ ഇരിക്കുന്ന വിദ്യാർത്ഥി കൂട്ടങ്ങൾ ഓരോ ആൾക്കാരെ കൊണ്ട് ചിലപ്പോ ഓരോ രാജ്യത്തിൽ വലിയ മാറ്റങ്ങൾ വന്നേക്കാം, വലിയ മാറ്റങ്ങൾ. അതുകൊണ്ടാണ് ഉലമാക്കൾ നമ്മളോട് പറഞ്ഞത്, നമ്മൾ ഓരോ രാജ്യത്തിലേക്കും പുറപ്പെടണം. എങ്ങനെ പുറപ്പെടണം? നമ്മൾ അള്ളാഹുവിൽ യക്കീന് വെച്ച്, അള്ളാഹുവിൽ തവക്കുലാക്കി, അള്ളാഹുവാണ് എന്റെ കാര്യങ്ങൾ നടത്തുന്നവൻ, അള്ളാഹുവാണ് എനിക്ക് പഠിക്കാനുള്ള ബുദ്ധി തന്നവൻ, അള്ളാഹുവാണ് എന്നെ ക്ലാസ്സിൽ ഒന്നാമനാക്കിയവൻ, അള്ളാഹുവാണ് എന്നെ ക്യാമ്പസിൽ ഒന്നാമനാക്കിയവൻ, ആ അള്ളാഹുവിലേക്ക് എനിക്ക് ചേരേണ്ടതുണ്ട്. അല്ലെങ്കിൽ എനിക്ക് പഠിത്തം ഇപ്പൊ മോശമാണെങ്കിൽ ഇൻഷാല്ലാ അള്ളാഹുവാണ് എല്ലാം തീരുമാനിക്കേണ്ടവൻ. എന്റെ ജോലി അള്ളാഹുവിന്റെ കയ്യിലാണ്. മുഴുവൻ കാര്യങ്ങളും ഇൻഷാല്ലാ തർത്തീബാക്കണം. ജോലിയും തർത്തീബാക്കണം, പഠനവും തർത്തീബാക്കണം, അള്ളാഹുവിൽ തവക്കുലാക്കണം. എന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് എല്ലാം ഒന്ന് സെറ്റപ്പായി, കാര്യങ്ങളൊക്കെ പഠിത്തൊക്കെ പൂർത്തിയായി, ഇൻഷാല്ലാ ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും, അത് ഏത് കോണ്ടിനന്റ് ആയാലും ശരി, ഏത് വൻകരയായാലും ശരി, അഥവാ ആഫ്രിക്കയായാലും ശരി, അമേരിക്ക ആയാലും ശരി, മറ്റേ അമേരിക്ക ആയാലും ശരി, അല്ലെങ്കിൽ യൂറോപ്പ് ആയാലും ശരി, അന്റാർട്ടിക്ക ആയാലും ശരി, ഓസ്ട്രേലിയ ആയാലും ശരി, ഏഷ്യ ആയാലും ശരി, എല്ലാ രാജ്യത്തിലേക്കും ഇൻഷാല്ലാ പോകണം. അങ്ങനെ എന്റെ ജീവിതത്തെ തൃപ്തിവാക്കണം. അങ്ങനെ എന്റെ വരും തലമുറയിലെ എന്റെ മക്കളെ തൃപ്തിവാക്കണം. എന്റെ വീട്ടിലുള്ള പാവം ഉമ്മ, ആ ഉമ്മയെയും അങ്ങനെ തൃപ്തിവാക്കണം. അതേപോലെ തന്നെ എന്റെ ഉപ്പ, ഉപ്പയെയും തൃപ്തിവാക്കണം. വീട്ടിലുള്ള എല്ലാവരെയും തൃപ്തിവാക്കണം. അങ്ങനെ ലോകത്തിൽ നടക്കുന്ന മുഴുവൻ സ്പന്ദനങ്ങളിലും, അഥവാ ഈ ഹിദായത്തിന്റെ കാറ്റിൽ എനിക്ക് പങ്കാളിയാകണം എന്ന നിയ്യത്തോട് കൂടി ഇൻഷാ അല്ലാ ആരൊക്കെ തയ്യാറുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് നൽകുമാറാട്ടെ. ആരൊക്കെയാണ് തയ്യാർ ഇൻഷാ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ദീനിന്റെ പേരിൽ പോകാം എന്ന് തയ്യാറുള്ള ആൾക്കാരും എഴുന്നേറ്റ് നന്നാട്ടെ ഇൻഷാല്ലാ. എല്ലാ ആൾക്കാരും, വിദ്യാർത്ഥികളും മുതിർന്നവരും എല്ലാവരും ഇൻഷാല്ലാ പ്രായം ചെന്നവരും എഴുന്നേൽക്കണമെന്നില്ല. ആരൊക്കെ തയ്യാറുണ്ട്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഇൻഷാല്ലാ പുറപ്പെടാൻ നമ്മൾ തയ്യാറാണ്. ഇനി ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഒരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മുഴുവൻ മജ്മുഅയെയും അല്ലാഹു സുബ്ഹാനഹു വതാല കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ തലമുറകളെയും കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു ഇപ്പോൾ ഇത് അല്ലാഹുവിന്റെ മലക്കുകളെ വെച്ച് എഴുതി കഴിഞ്ഞു. ഒരു ശ്വാസവും അല്ലാഹു എഴുതാതിരിക്കുന്നില്ല. ഒരു മനുഷ്യൻ വിട്ടുകഴിഞ്ഞാൽ അത് എഴുതി കഴിഞ്ഞു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല എഴുതട്ടെ, അതിന് വേണ്ടിയിട്ടുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കും നമ്മുടെ തലമുറകൾക്കും അല്ലാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇരുന്നോളി സഹോദരന്മാർ, ഈ പുറപ്പെട്ടു പോകുന്നത് പോലെ തന്നെ ഉലമാക്കൾ പറയുന്ന മറ്റൊരു കാര്യം നമ്മുടെ നാട്ടിലുള്ള പരിശ്രമമാണ്. നമ്മൾ വിചാരിക്കും ഇങ്ങനെ പറഞ്ഞത് കേട്ടാൽ പഠിത്തമായത് കുറെ ചെയ്യാനുണ്ട്, വളരെ കുറച്ചേ ചെയ്യാനുള്ളൂ, വളരെ കുറച്ചേ ചെയ്യാനുള്ളൂ, വളരെ കുറച്ച്. കേട്ടാ വിചാരിക്കും, ആദ്യമായിട്ട് ഡ്രൈവിങ്ങിന് പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരാള്, ഒരു ഉദാഹരണം പറയാം, ഉലമാക്കള് അദ്ദേഹം ഇങ്ങനെ വീട്ടിലെ ഡ്രൈവറെ അടുത്ത് പോയിരുന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം, ഒപ്പം പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് പഠിപ്പിച്ചരാൻ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, ഈ മോൻ ഡ്രൈവിംഗ് പഠിച്ച പിന്നെ എന്റെ പണി പോകുന്നു. അതുകൊണ്ട് ഇദ്ദേഹം കോംപ്ലിക്കേറ്റഡ് ആക്കി. എന്താക്കി? ഇദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. ആദ്യം ഓയിലുണ്ടോ നോക്കണം, വെള്ളമുണ്ടോ നോക്കണം, ടയറൊക്കെ ശരിയാണോ നോക്കണം. അതിനെ കയറിയിരിക്കുന്നതിന് മുമ്പ് ഒരു 10 നോട്ടം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കയറിയിരിക്കണം, എന്നിട്ട് ന്യൂട്രലാണോ നോക്കണം, എന്നിട്ട് ഡീസൽ വണ്ടിയാണെങ്കിൽ ഹീറ്റ് ആകുന്നത് വരെ കാത്തു നിൽക്കണം, പെട്രോളാണോ ഡീസലാണോ എന്ന് ഉറപ്പുവരുത്തണം.
അങ്ങനെ അതിന്റെ നിയമങ്ങൾ ഓരോന്നിങ്ങനെ പറഞ്ഞ് അവസാനം സ്റ്റാർട്ടാക്കണം. സ്റ്റാർട്ടാക്കുമ്പോ ഈ ഭാഗത്ത് ക്ലച്ച് ഉണ്ടാവും, ഇവിടെ ബ്രേക്ക് ഉണ്ടാവും, അപ്പുറത്ത് ആക്സിലേറ്റർ ഉണ്ടാവും. അപ്പൊ ഇത് മൂന്നും കൂടി എങ്ങനെ ചവിട്ടും? രണ്ട് കാല് മൂന്നും ചവിട്ടണം. അതെങ്ങനെ ചവിട്ടും? അത് ചവിട്ടുമ്പോ അത് ചവിട്ടണ്ട, അത് ചവിട്ടുമ്പോ അത് ചവിട്ടണ്ട. അതിനെ പറഞ്ഞെടുത്തു. അതങ്ങനെ ആലോചിച്ച് പഠിച്ചോ, അത് ഇടങ്ങറാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു, പിന്നെ ഗിയർ ചേഞ്ച് ആക്കണം. ഗിയർ ചേഞ്ച് ആക്കുമ്പോൾ ഇവിടെ ചവിട്ടും വേണം, ഗിയർ ചേഞ്ച് ആക്കും. അപ്പൊ ചോദിച്ചു, സ്റ്റെയറിംഗ് അപ്പം സ്റ്റെയറിംഗ് അപ്പൊ ഒറ്റ കൈയോണ്ടേ പിടിക്കാൻ പറ്റുള്ളൂ. ഒരു കൈയേറ്റ് ഇത്, ഒരു കാലയിച്ചത്, അപ്പോഴേക്ക് മൂവ് ചെയ്യുമ്പോ എന്ത് ചെയ്യണം? ചിലപ്പോൾ ബ്രേക്ക് ആരെങ്കിലും മുമ്പിൽ വന്നാൽ ചവിട്ടേണ്ടി വരും. ഇങ്ങനെ ആലോചിച്ച് ഈ പറഞ്ഞതിന് രണ്ടാള് വേണം ചുരുങ്ങിയത്. പിന്നെയും പറഞ്ഞു, കുറച്ചും കൂടിയാണ് മുന്നോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് എന്ത് വരും? സിഗ്നലുകൾ വരാൻ തുടങ്ങും. സിഗ്നലുകൾ ഇങ്ങനെ വരുമ്പോ ആ സിഗ്നൽ ചിലപ്പോ റെഡ് കാണിക്കും, ചിലപ്പോൾ വച്ചാണെങ്കിൽ. അപ്പൊ അത് നോക്കണം. അവ ബാക്കിൽ കൂടെ വരുന്ന വണ്ടിക്ക് നിർത്താൻ വേണ്ടി പെട്ടെന്ന് തടം ബ്രേക്ക് ഇട്ടേക്കരുത്, സ്ലോ ആയിട്ട് നിർത്തണം. അതിന് സെൻട്രൽ ഗ്ലാസിലൂടെ നോക്കണം. സൈഡ് കൂടെ വരുന്നത് സൈഡ് ഗ്ലാസിലൂടെ നോക്കണം. അവിടെ തട്ടുമെന്നുള്ള ആ ഗ്ലാസ് കൂടി നോക്കണം. അവങ്ങനെ ആലോചിച്ചു, ഇത് മൂന്ന് ഗ്ലാസ്സിലും എങ്ങനെ നോക്കും? കൈയോണ്ട് കുറേ പണി, കാലുകൊണ്ട് കുറേ പണി, കണ്ണുകൊണ്ടും കുറേ പണി. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ മൊബൈൽ ഫോൺ വന്നെന്ന് വരും, ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. മനസ്സിലായ? ആ സമയത്ത് അത് വിളിക്കണം. അപ്പൊ ഗീറോ ഗീർ ചേഞ്ച് ചെയ്യണം. അപ്പൊ മൊബൈലോ അതേ തന്നെ പിടിക്കണം. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു. അതിലടക്ക് സ്കൂൾ സോൺ എന്ന് പറഞ്ഞാണ് ബോർഡുകൾ വരും. അപ്പൊ സിഗ്നലോ? അപ്പൊ സിഗ്നലും ഉണ്ടാവില്ല. അപ്പൊ സ്കൂൾ സോൺ എന്ന് പറഞ്ഞ ബോർഡ് ഉണ്ടാവും, അത് നോക്കണം. അവനെ ഗ്ലാസ്സുക്കോ? ഗ്ലാസ്സുക്കും നോക്കണം, ബോർഡുക്കും നോക്കണം. പിന്നെ സിഗ്നൽ അങ്ങോട്ട് തിരിക്കണം. തിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് തിരിക്കുമ്പോ അങ്ങോട്ട് തിരിയുണ്ടോ നോക്കണം. ഇനി ബാക്കിലൂടെ വണ്ടി വരുന്നുണ്ടോ സൈഡ് കൂടെ നോക്കിയിട്ട് അങ്ങോട്ട് തിരിയേണ്ട ആൾ ആദ്യം ഇങ്ങോട്ട് സിഗ്നൽ ഇടണം. ഇങ്ങോട്ട് സിഗ്നൽ ഇട്ട് ഒതുക്കിയിട്ട് വേണം അവർ പോയിട്ട് കിട്ടി പോയി എന്ന് ഉറപ്പുവരുത്തി സെൻട്രൽ ഗ്ലാസും സൈഡ് ഗ്ലാസും നോക്കിയിട്ട് വേണം അപ്പുറത്തേക്ക് സിഗ്നലിട്ട് കയറാൻ. ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ അവസാനം അവൻ സാരി ചാവി ഉണ്ട് ഊരിച്ച് കയ്യിലാണ്ട് കൊടുത്തിട്ട് ഇപ്പൊ തന്നെ ചുരുങ്ങിയത് പത്താളെ പണിയായി. ഇനി നിങ്ങൾ പറയണ്ട, നിങ്ങൾ എന്താക്കണ്ട, പറയണ്ട. സഹോദരന്മാരെ, നമ്മൾ ഈ ഗസ്റ്റ്, മുലാഖാത്ത്, തലീം, ജോഡ്, അത് ഇത് കുറെ വാക്കുകൾ ഇവിടെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഡ്രൈവർ ആകാൻ പോണ ആള് വിചാരിച്ച പോലെ ഇത് ആരെക്കൊണ്ടേ നടക്കുള്ളൂ. ചുരുങ്ങിയതൊരു ജുബ്ബടണം, പിന്നെന്താക്കണം, വലിയൊരു താടിയും വെക്കണം, പിന്നെ ഒരു 10 തൊപ്പിയെങ്കിലും ഡിസൈൻ നമ്മൾ വാങ്ങിച്ചിരിക്കണം. ഇങ്ങനത്തെ ആൾക്കാർക്ക് പറഞ്ഞ ജോലിയാണിത്. ഇതൊന്നും എനിക്ക് പറഞ്ഞതല്ല എന്ന് ചിലർക്ക് തോന്നും. ഇതൊന്നും വേണ്ട ഈ ജോലി ചെയ്യാൻ. പക്ഷെ 100% ആൾക്കാരുടെ പണിയാണ് ഈ ജോലി ചെയ്യാൻ. ഈ ജോലി ചെയ്യാൻ നിർബന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്നേഹിച്ച എല്ലാ സഹാബാക്കളും, അങ്ങനെ അനുകരിച്ച സഹാബാക്കളും എല്ലാവരും ആഗ്രഹിച്ചത് ഈ വഴിയിൽ തന്നെ അങ്ങോട്ട് മരിക്കാനാണ്. നമ്മൾ ആഗ്രഹം എങ്ങനെങ്കിലും പോയിട്ട് ഇൻഷാല്ലാ വീട്ടിലേക്ക് എത്തണം എന്നുള്ളതാണ്. അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലന്റെ കൈകൾ ഇങ്ങനെ പിടിച്ചു. താരിഖിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് പറഞ്ഞു, ഈ കൈ എത്ര ഭാഗ്യം ചെന്ന കൈയാണ്, ഈ മടിയത്ത എത്ര ഭാഗ്യം ചെന്ന മടിത്തട്ടാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലന്ന് ചോദിച്ചു, അബൂ ദുജാന അങ്ങക്ക് എന്താ വേണ്ടത്? കുറെ ഇങ്ങനെ ചോദിച്ചപ്പോ ചോദിച്ച ഞാൻ പറഞ്ഞു, എനിക്ക് ആകെ ഒരു ആഗ്രഹമുണ്ട്, അവസാനത്തെ ആഗ്രഹമാണ്. എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് മുആനക്ക ചെയ്യണം, ഒന്ന് കെട്ടിപ്പിടിക്കണം, അതെന്റെ ഒരു ആഗ്രഹമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലന്ന് പറഞ്ഞു, അബൂ ദുജാനയുടെ ആഗ്രഹം അല്ലാഹു സാധിപ്പിച്ചു തരട്ടെ. ചുരുക്കത്തിൽ ഉഹുദ് വന്നു. ഉഹുദിൽ കുറെ പ്രയാസങ്ങൾ നമുക്കറിയാം. അങ്ങനെ അവസാനം രണ്ടു പേര് അമ്പും കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്നം നോക്കി നിൽക്കുക. അബൂ ദുജാന റളിയല്ലാഹു തആലന്ന് കണ്ട്, അബൂ ദുജാന റളിയല്ലാഹു തആലന്ന് ഓടി. സഹോദരന്മാരെ, ദീർഘിച്ചു പറയാൻ സമയമില്ല, അങ്ങോട്ട് പറയാൻ അറിയില്ല. അയാൾ നേരെ ഓടി ഓടി ചെന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടി അങ്ങോട്ട് പിടിച്ചു. അവസാനത്തെ ആഗ്രഹം. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഉലമാക്കൾ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അദീസിന്റെ ആശയങ്ങളിൽ വരുന്നുണ്ട്. ഉറക്കെ അങ്ങോട്ട് അമർത്തി പിടിച്ചിട്ട് പറഞ്ഞു, അമ്പെയ്യുന്നവരെ ഇനി എഴുതുകൊള്ളുക, ഇനി എനിക്കൊന്നും നോക്കാനില്ല, എന്റെ അന്ത്യാഭിലാഷം ഇതാ. നടന്നു കഴിഞ്ഞു, അമ്പെയ്യുന്നവർ എഴുതുകൊണ്ടേയിരുന്നു. രണ്ടു പേരുടെ കൂരമ്പുകൾ തുരു തുരാ ബാക്ക് ഭാഗത്ത് ഒന്നാകെ തറച്ചു. അപ്പോഴും പിടുത്തം അങ്ങനെ തന്നെ പിടിച്ചു. ഓരോ അമ്പ് കൊള്ളുമ്പോഴും കുലുങ്ങി, പക്ഷെ പിടുത്തം വിട്ടില്ല അബൂദുജാന റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവസാനമായി ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി നടന്ന അതേ അബൂദുജാന റളിയല്ലാഹു തആല അൻഹു അവസാന ആഗ്രഹത്തോടു കൂടി തന്നെ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. താരിഖിന്റെ ഗ്രന്ഥങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിചയായ രണ്ട് മൂന്ന് സഹാബാക്കളുണ്ട്. അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹുവിനെ താരിഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിച എന്നൊരു പേര് കൂടി. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങോട്ട് ആകാൻ താല്പര്യപ്പെട്ടു, ആഗ്രഹിച്ചു. പക്ഷേ നമ്മളോട് പറയപ്പെടുന്നത് എന്താണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു 40 ദിവസം പോവല്, ഒരു 4 മാസം പോവല്, ജീവിതത്തിൽ ഒരു 4 മാസം, ഇതൊക്കെ വലിയൊരു സംഭവമായിട്ട് നമുക്ക് തോന്നും. പിന്നെ നാട്ടിലെ പരിശ്രമം, ആ നാട്ടിലെ പരിശ്രമം അതിലേറെ ഇടങ്ങാറായിട്ട് നമുക്ക് തോന്നും. നാട്ടിലെ പരിശ്രമം എന്താ? ഇൻഷാ അല്ലാ ഓരോരുത്തരും ചെയ്യാൻ തയ്യാറല്ലേ? ഇൻഷാ അല്ലാ
ഒന്നുകൂടി പറഞ്ഞാട്ടോ, ഉറക്കെ ഇൻഷാല്ല. എല്ലാ കുട്ടികളും തയ്യാറല്ലേ, വിദ്യാർത്ഥികളൊക്കെ ഇൻഷാല്ല. അള്ളാഹു സുബ്ഹാന തആല തൗഫീഖ് നൽകുമാണ്. ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മളെ സുബഹിക്ക് ശേഷമോ ഏതെങ്കിലും ഒരു വക്തിന് ശേഷം ഇൻഷാല്ല ഈ പറഞ്ഞ അള്ളാഹു, അതായത് നേരത്തെ സൂചിപ്പിച്ച അള്ളാഹു ഉണ്ടല്ലോ, ഇതിനേക്കാൾ വലിയ അള്ളാഹു സുബ്ഹാനഹു വതആല എന്തൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്, വേറുള്ളവർ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ 17 കൊല്ലം കൊടുക്കുന്നുണ്ട്. ഇവരൊക്കെ സൃഷ്ടിച്ച് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അള്ളാഹു എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം എന്താണ്, സുസ്ലാസം എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞത്, ഇത് പള്ളിയുടെ ഒരു ഭാഗത്തിരുന്നിട്ട് ഇൻഷാല്ല ഇപ്പൊ തന്നെ കുറച്ച് ആൾക്കാർ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, ആ കൂട്ടത്തിൽ നമ്മൾ പോയിരിക്കുക. ഇങ്ങനെ സന്ദർഭം വരുമ്പോ നമ്മളും അതേപോലെ വായിക്കുക. ഇനി നമ്മളെ വീട്ടിലൊന്നും അവിടെ പരിസരത്തൊന്നും ഇല്ല, ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു ബുക്ക് വായിക്കാൻ ഒരു പ്രശ്നമില്ല, ഇൻഷാല്ല ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ, വായിച്ചേക്കും. ഇതാണ് ഒരു കാര്യം. ഇതിപ്പോ വലിയ കാര്യമാണോ, ആണോ? ഡ്രൈവിംഗിലെ ഏതെങ്കിലും കാര്യം പോലെ പ്രയാസമാണോ? ഒരു ഗ്രന്ഥം തുറക്കുക, കുറച്ചേരി ഇന്ന് വായിക്കാം, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സാധിക്കുമെങ്കിൽ അരമണിക്കൂർ തയ്യാറല്ല ഇൻഷാല്ല. അതേപോലെ തന്നെ വീട്ടിൽ നമ്മുടെ ഉമ്മ, നമ്മുടെ പെങ്ങന്മാര്, അതേമാരത്തെ നമ്മുടെ അനിയന്മാര്, ഇങ്ങനെ പല ആൾക്കാരുണ്ട്, കാണൽ ഹലാലായ എല്ലാ ആൾക്കാരും കൂടി ഒന്നിച്ചിരുന്ന് ഇതേ ഗ്രന്ഥം തന്നെ നമ്മുടെ വീട്ടിലും വായിക്കാം. കാരണം ഇവരൊന്നും പള്ളിയിൽ വന്നിട്ട് ഇത് കേൾക്കൂല. അതുകൊണ്ട് നമ്മുടെ വീട് മാഷാല്ല പള്ളി പോലെ ആകേണ്ടതാണ്. അവിടെയും റഹ്മത്തിന്റെ മലക്കുകളെ കൊണ്ട് വലയം ചെയ്യപ്പെടേണ്ടതാണ്. നമ്മളൊന്ന് ആലോചിച്ചാൽ, നമ്മൾ രണ്ട് രീതിയിലുള്ള വിദ്യാർത്ഥികളെ നമുക്ക് സ്വാഭാവികമായിട്ട് കാണാൻ പറ്റും. ഒന്ന്, നമ്മൾ കൂടുതൽ പറയാതിരിക്കാൻ നല്ലത്. അദ്ദേഹം ചിലപ്പോൾ വരുന്നത് തന്നെ അങ്ങനെ ആയിരിക്കും, എന്നിട്ട് അതൊക്കെ കണ്ട് അയച്ചു വെച്ച് നേരെ ഒരു റിമോട്ടൊക്കെ കണ്ടെടുത്ത് അല്ലെ ഫ്രിഡ്ജൊക്കെ തുറന്ന് മൂപ്പർക്ക് എന്തെങ്കിലും ഒരു പെപ്സിയോ കോളൊക്കെ കൊടുന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കുടിച്ച് ആ റിമോട്ട് ഒന്നിട്ട് കുറെ നേരം അവിടെ അങ്ങനെ ഇരുന്ന് അത്തറിനെ പറ്റി ഒന്നും വലിയ ബോധമൊന്നും ഇല്ല, അതിലടക്കം ഉമ്മ ചായ കൊടുത്തെടുത്ത് മധുരം കൂടിക്കഴിഞ്ഞാൽ സാസറും പ്ലേറ്റും ഒക്കെ പാടെ പറന്ന് ഇങ്ങനെയാണോ ചായ ഉണ്ടാക്കല്, എന്ന് ഉമ്മാനെ വേലക്കാരിയെ പോലെ കണ്ട് ആര് പിന്നെ മരുപേര് എന്നിട്ട് മോനെ മരുവ് ഒന്ന് സ്കെച്ച് ആ പിന്നെ സ്കെച്ചോള എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വാശി പിടിക്കുന്ന ഉമ്മയും മോനും കൂടി അഡ്ജസ്റ്റബിൾ അല്ലാത്ത, ഉപ്പ പറഞ്ഞാൽ കേൾക്കാത്ത, അങ്ങനെ താന്തോന്നിയായി ജീവിക്കുന്ന കുറെ കുട്ടികൾ. അള്ളാഹു സുബ്ഹാന തആല നമ്മളെ ഒന്നും അതിൽ പെടുത്തിയിട്ടില്ല, അള്ളാഹു സുബ്ഹാന തആല പെടുത്താതിരിക്കട്ടെ. വേറൊരു കുട്ടി എങ്ങനെയാന്ന് വെച്ചാൽ, ഇതേപോലെ സ്കൂൾ വിട്ട് വരും, മാഷാല്ല അവൻ നേരെ മറ്റവന് ഷൂ ഇങ്ങനെ എറിയലാണ്, കാലിട്ടൊരു അച്ഛ ഏറാണ്, കാലിച്ചിട്ട് മെല്ലെ അഴിച്ചു വെച്ചു, എന്നിട്ട് പിന്നെ എവിടോ കേട്ടിട്ടുണ്ട് പടിഞ്ഞാറോട്ട് സൂ തിരിച്ചു വെക്കുന്നത് നല്ലതല്ല, അതുകൊണ്ട് തെക്കോട്ടോ വടക്കോട്ടൊക്കെ തിരിച്ചു വെക്കണ നല്ലത്, കാരണം അത് കിബിലയുടെ ഭാഗമായതുകൊണ്ട് നല്ലതല്ല എന്ന് എവിടോ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് സൂ ഒക്കെ വെക്കേണ്ടോട് തന്നെ വെച്ച് പിന്നെ അകത്ത് പോയി അതിന് ബുക്കൊക്കെ നല്ല പോലെ എടുത്തു വെച്ച് ഉമ്മാനോട് സ്കൂളിലെ വിവരങ്ങളൊക്കെ മദ്രസയിലെ വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് അതിലടക്ക് ഉമ്മ ചായ കാച്ചുന്ന സമയത്ത് പഞ്ചസാര അവനെന്നിളക്കി എന്നിട്ട് ഉമ്മാക്ക് ഒരു കപ്പ് ചായ അങ്ങോട്ട് എടുത്തു കൊടുത്ത് എന്നിട്ട് ഉമ്മയും മോനും കൂടി ഇരുന്നിട്ട് എന്ത് ചെയ്തു ചായയൊക്കെ ഒന്ന് കുടിച്ചു, എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒന്ന് കുളിച്ച് റെഡിയായി, എന്നിട്ട് മാരി പുസ്കരിക്കാൻ പള്ളിയിലേക്ക് പോയി, അവിടെ നിന്ന് ഇങ്ങനെ അതിലടക്ക് അവിടെ ഒരു 1-2 ജമാഅത്തുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവനോട് പറഞ്ഞു, മോനെ ഞങ്ങൾക്ക് ആർക്കും ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, ഇങ്ങനെ കോളേജിലൊക്കെ പോണതല്ലേ, അതുകൊണ്ട് ഇങ്ങനെ ഒരു ജമാഅത്ത് വന്നിട്ടുണ്ട്, മോനൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യോ, ആയിക്കോട്ടെ ഇൻഷാല്ലാ ഒരു 10 മിനിറ്റ് ഞാൻ ഇരുന്ന് തരാം, അങ്ങനെ അവൻ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തി ഉമ്മാന്റെ കൂടെ ഇരുന്നിട്ട് ഒന്ന് തൈലീമൊക്കെ ഒന്ന് വായിച്ച് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിച്ച് ഇഷാക്ക് പോയി, അത് കഴിഞ്ഞിട്ട് 8 മണിക്ക് ശേഷം 8:30 ശേഷം കുറച്ച് നേരം പഠിക്കാനിരുന്ന് ഒരു 11-11 വരെ പഠിക്കാനിരുന്ന് എന്നിട്ട് ദുആ ചെയ്ത് എന്ത് ചെയ്ത് കിടന്നുറങ്ങി തഹജ്ജുദിന്റെ നിയ്യത്തോട് കൂടി അതിനൊരു 3:30-4 എഴുന്നേറ്റ് അതിനെ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് അതിനെ തഹജ്ജുദൊക്കെ നിസ്കരിച്ച് ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്ത് ഉമ്മാനെ ഹിദായത്തിലാക്കണം, ഉമ്മാനെ നിർമാർഗത്തിലാക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ ദുആ ചെയ്ത് ആ മോനെ അവന് വേണ്ടിയും ദുആ ചെയ്ത് അങ്ങനെ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി ബാങ്ക് കൊടുക്കാറ് അതിനും പോലെ കുറച്ച് നേരം ഖുർആൻ ഓതി അങ്ങനെ ബാങ്ക് കൊടുത്തതിന് സുബേസ്കരിച്ച് കുറച്ചും കൂടി ഇരുന്നിട്ട് എന്താക്കി ഇരുന്ന് പഠിച്ചു പരീക്ഷയുടെ സമയമാണെങ്കിൽ, അല്ലെങ്കിൽ നാട്ടിലെ ഒരു മൂതാക്കളൊക്കെ നടക്കുന്നുണ്ട് മാഷാല്ല മസൂറ അതിലൊക്കെ ഒന്ന് പങ്കെടുത്ത് അങ്ങനെ ഏറ്റവും മറ്റുള്ള കുട്ടികൾ മനസ്സുകൊണ്ട് അംഗീകരിക്കും യു ആർ ദ മോഡൽ ആൻഡ് യു ആർ ദ ലീഡർ. നമ്മൾ സ്വയം പറഞ്ഞേക്കരുത് ഐ ആം ദ ലീഡർ ഐ ആം ദ മോഡൽ എന്ന്, അങ്ങനെയാണ് ഐ ആം ദ ലീഡർ ഐ ആം ദ മോഡൽ അങ്ങനെയല്ല. മറ്റുള്ളവർ മറ്റുള്ള എല്ലാ സമൂഹവും അവൻ ക്ലാസ്സിൽ ഇങ്ങോട്ട് കയറി വന്നാൽ മറ്റുള്ളവർ എന്തൊക്കെയോ കുശുകുശിപ്പിലാണ് അവൻ നിർത്തിയേക്കണം, എന്താ ജലാല് വരുന്നു, അതുകൊണ്ട് നമുക്ക് നിർത്താം. ബിക്കോസ് ഹീ ഈസ് ദ ലീഡർ. അവൻ ഡിക്ലെയർ ലീഡർ ഒന്നുമല്ല, പക്ഷെ കുട്ടികൾക്കറിയാം അവൻ അങ്ങനെ ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് ഇൻഷാല്ല ആ രീതിയിലാകാൻ നമുക്കൊക്കെ താല്പര്യമാണ്. ആണോ അല്ലേ? ആണോ അല്ലേ? അതുകൊണ്ട് ഇൻഷാല്ല നമ്മൾ വീട്ടിലും അതേപോലെ അതേപോലെ തന്നെ പള്ളിയിലും. ആദ്യത്തെ കാര്യം എന്താണ്? നമ്മൾ തൈലീമ് വായിക്കും. അപ്പൊ നമുക്കിങ്ങനെ മനസ്സിലാവും അള്ളാഹു എന്ത് പറഞ്ഞു,
സുല്ലല്ലാഹി അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? പിന്നെ കുറച്ചിങ്ങനെ കഴിയുമ്പോൾ അള്ളാഹുവിനോട് ഒരു അടുപ്പം വരും, സുല്ലല്ലാഹി അലൈഹി വസല്ലമിന്റെ അടുപ്പം വരും, പിന്നെ നമുക്കത് വിടാൻ പറ്റാത്ത ഒരു ഇഷ്കിലേക്ക്, ഒരു സ്നേഹത്തിലേക്കായി പോകും. അതിനുവേണ്ടി ത്യാഗം ചെയ്യൽ ഒരു സന്തോഷമായിട്ട് തോന്നും. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് ഇൻഷാ അല്ലാഹ് ചെറുപ്പത്തിലേ ആകണം. ചില ആൾക്കാരെ പറ്റി കേൾക്കാറുണ്ട്, അവൻ ഇപ്പൊ അങ്ങനെ ആയതൊക്കെ ഉഷാറെന്നാണ്, പക്ഷെ പഠിക്കുന്ന കാലത്ത് മഹാ അലമ്പേരുന്ന കേക്കലുണ്ടോ? ഇല്ലേ? അങ്ങനെ കേൾക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മുടെ ചെറുപ്പത്തിലേ അങ്ങനെ ചടങ്ങേറല്ലേ കുറെ കാലം കഴിഞ്ഞിട്ട് പഠിക്കണ കാലത്ത് എന്ന് പറയുമ്പോ. അതുകൊണ്ട് ഇൻഷാല്ലാ ഇപ്പോഴേ അങ്ങനെ ആവണം. ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനല്ല, നമ്മുടെ അള്ളാഹു കാണണം. അള്ളാഹുവിനുള്ള ഇഖ്ലാസോട് കൂടി പരിശ്രമിക്കണം. തയ്യാറല്ലേ? ഇൻഷാല്ലാ. ഇത്ര കാര്യം പറഞ്ഞിപ്പോ രണ്ടല്ല, ഒരു കാര്യം ഏതാണ്? തഅലീം, വീട്ടിലും പള്ളിയിലും. രണ്ടാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചാൽ, രണ്ടാമത്തെ കാര്യം പള്ളിയിൽ ഇരുന്നിട്ട് നമ്മുടെ കൂട്ടുകാരോടൊപ്പം ഇരുന്നിട്ട് കുറച്ച് നേരം, ഒരു അഞ്ചു മിനിറ്റ് നേരം ഇരുന്നിട്ട് ഒരു ഫിക്റാണ്, ഒരു ചിന്ത. എന്താന്ന് വെച്ചാൽ, അള്ളാഹുവേ എങ്ങനെയാണ് എന്നിൽ ദീനുണ്ടാവുക, എന്റെ കുടുംബത്തിൽ ഉണ്ടാവുക, ദൈ മഹല്ലുവാസികൾ ഉണ്ടാവുക, ഇവർ വഴി ലോകത്തിൽ മുഴുവൻ ഉണ്ടാവുക എന്നൊരു ഫിക്റോട് കൂടി അഞ്ചു മിനിറ്റ് ഇരുന്നിട്ട് ഒരു ചിന്ത. എന്ത് ചിന്ത? ഇന്ന് നമ്മൾ ആരൊക്കെയാണ് ഈ ഫിക്റിൽ കാണേണ്ടത്, ഇന്നലെ ആരൊക്കെയാണ് കണ്ടത്, ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് സിമ്പിൾ ആയിട്ട് ഒരു അഞ്ചു മിനിറ്റ്. ഇത് പ്രയാസമുള്ളതാണോ? അത് പറഞ്ഞാട്ടാണോ? അല്ല. അതുകൊണ്ട് മക്കൾ ഇരുന്നിട്ട് നമ്മൾ ഓരോരുത്തരും, മുതിർന്നവരും എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് അഞ്ചു മിനിറ്റ് മാഷാഅല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിന്റെ ആശയത്തിൽ വരുന്നത് ഉലമാക്കൾ പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. എല്ലാ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അള്ളാഹുവിന്റെ ദീൻ എങ്ങനെ ലോകത്തിൽ ഉണ്ടാകുമെന്ന് ഫിക്ർ വെക്കലാണ്. വലിയ ചിന്തയാണത്, വലിയ ചിന്തയാണ്. നമ്മൾ എങ്ങനെ പഠിച്ചു പോയാലും ആരുടെയെങ്കിലും ഒരാളെ പണിക്കാരനാവും, ആവൂലേ? ഏത് ഡോക്ടർമാരൊരു ഹോസ്പിറ്റലിലെ ജോലിക്കാരനാണ്, ഏതൊരു എഞ്ചിനീയറും ഒരു കമ്പനിയുടെ ജോലിക്കാരനാണ്, ഏത് MBA-ക്കാരനും ഒരു കമ്പനിയുടെ ജോലിക്കാരനാണ്. ഇനി സ്വന്തം കമ്പനി തുടങ്ങിയാലോ പണ്ടൊരാൾ തോട്ട് പോയിട്ട് കമ്പിളി പിടിച്ചാൽ മതിയായിരിക്കും. ആ കമ്പിളി ഒന്നുണ്ട് പിടിച്ചാട്ടെന്ന് പറഞ്ഞ് പോയി നോക്കുമ്പോൾ അത് പുലിയായിരുന്നു. അവസാനം പറഞ്ഞ് ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഇതിനെ ഞാൻ പിടിച്ചതല്ല, അത് ഇന്നെ പിടിച്ചതാണ്. ഇതേമാതിരി കമ്പനി തുടങ്ങിയവരൊക്കെ പിന്നെ കമ്പനിയല്ല മൂപ്പര ഓണർ, അല്ലെങ്കിൽ നമ്മളല്ല കമ്പനിന്റെ ഓണർ, കമ്പനി നമ്മളെ ഓണർ ആവുക. കാരണം എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഒരു മൂന്നിന് പോരാൻ പറ്റുമോ? കട ഉണ്ട്. കാരണം കട പറഞ്ഞേക്കൂല. ആരവിടെ ഓണർ? ഓണർ ആരാണ്? കടയാണ്. പത്തു ഇതൊന്നും പോരാൻ പറ്റൂല, ബോസ്. അപ്പൊ നമ്മളെ കൊടുത്തപ്പോ ജോലിക്കാരൻ, നമുക്ക് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിന്റെ ജോലിക്കാരനാവണം. ആരുടെ ജോലിക്കാരൻ? അള്ളാഹു. ബാക്കിയുള്ള ജോലിയൊക്കെ ഉണ്ട്, ഡോക്ടറാണ് നമ്മൾ, എഞ്ചിനീയർ ആണ് നമ്മൾ, എന്തൊക്കെ ആണ് നമ്മൾ, മാഷാ അല്ലാ നടക്കട്ടെ. പക്ഷേ ആദ്യത്തെ പ്രിഫറൻസ് നമ്മൾ ആരുടെ ജോലിക്കാരനാവണം? അള്ളാഹുവിന്റെ ജോലിക്കാരൻ. അതുകൊണ്ട് ഇൻഷാല്ലാ മസൂറയ്ക്ക് ശേഷം ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുക, എന്നിട്ട് രണ്ട് കൂട്ടുകാരെ കാണും. നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ മാഷാ അല്ലാഹ് അവർക്ക് തീരെ സമയം കിട്ടൂല. അതുകൊണ്ട് ഒരു കൂട്ടുകാരനെ ജസ്റ്റ് കാണാ, കൂടെയുള്ളവര് പറഞ്ഞതൊക്കെ പാടെ കേട്ടിരിക്കാൻ നേരമില്ല എന്നുണ്ടെങ്കിൽ കണ്ടേ പരിചയപ്പെടുത്തിയിട്ടെങ്കിലും തിരിച്ചു പോരാ. സംഭവം മനസ്സിലായല്ലോ. ആകെ ഇപ്പൊ എത്ര പറഞ്ഞത്? വീട്ടിലൊരു വേറെ അഞ്ചു മിനിറ്റ് വായന, പത്ത് മിനിറ്റ് വായന, പിന്നെ എവിടാണ് പള്ളിയിലൊരു പത്ത് മിനിറ്റ് വായന കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെന്താണ്? ഒരു അഞ്ചു മിനിറ്റ് ഇരുന്നിട്ട് ഒരു ചിന്ത. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു രണ്ട് സഹോദരന്മാരെ കാണാൻ വേണ്ടി പോകൽ. അവിടെ പറയപ്പെടുന്നത് രണ്ടര മണിക്കൂർ ചെയ്യണം എന്നാണ്. പക്ഷെ വിദ്യാർത്ഥികളായ ആൾക്കാർക്ക് ചിലപ്പോൾ രണ്ടര മണിക്കൂർ എല്ലാ ദിവസവും ചെയ്യാൻ കഴിഞ്ഞോളം ഇല്ല. പക്ഷെ അത് കുറഞ്ഞു, അരമണിക്കൂർ എങ്കിൽ അരമണിക്കൂർ, രണ്ടാളെ കാണില്ലെങ്കിൽ രണ്ടാളെ കാണില്ലേ, അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഞാൻ ഒരു ദിവസം കണ്ടിരിക്കും ദീനിന്റെ പേരിൽ എന്ന് തീരുമാനിച്ചേക്കാം. തയ്യാറല്ലേ? ഇൻഷാല്ലാഹ് ഓരാ, ഇൻഷാല്ലാഹ് ചുരുങ്ങിയോ? കാണലെത്തിയപ്പോ ചുരുങ്ങി. മറ്റത് ഈസിയാണ്. എന്ത്? വായിക്കല് ഈസിയാണ്. മറ്റതോ? മറ്റതോ അതിലേറെ ഈസിയാണ്. മാഷാ അഞ്ചു നിന്നിട്ട് ഇങ്ങനെ ഫിക്കർ ചെയ്താൽ മതി, അത് പലരോടും പറയാനല്ലോ, ഫിക്കർ അല്ലേ. മൂന്നാമത്തെ കാര്യം ഒന്ന് ഇറങ്ങലാണ്. ഒന്നെന്താണ്? ഇറങ്ങലാണ്. മിസ്ഹാബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹാബിയായിരുന്നു. പക്ഷെ മിസ്ഹാബ് റളിയല്ലാഹു തആലന്റെ ദർജകളെ പറ്റി ഉലമാക്കൾ പറഞ്ഞെടുത്ത് ആ ദർജയിലേക്ക് എത്താൻ വലിയൊരു കാരണം മദീനയിലേക്ക് ആദ്യമായി പുറപ്പെടുവിച്ചത് മിസ്ഹാബ് റളിയല്ലാഹു തആലന്നുവിനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തി ഒരു വർഷത്തോളം നമ്മൾ ഈ പറയുന്ന രീതിയിൽ അവിടെ വീട് വീടാന്തരം കയറി ഇറങ്ങി ഓരോ ആൾക്കാരെയും കണ്ട് അവര് പറഞ്ഞു. അങ്ങനെ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. തീരുമാനിച്ചിട്ട് മൂന്ന് ദിവസത്തോളം വൈകി
വൈകിപ്പോയി. കിതാബുകൾ കാണുന്നു, ഉലമാക്കൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു, വൈകിപ്പോയപ്പോ ഓരോ ദിവസവും മലയുടെ മുകളിൽ കയറി നിന്ന് കുട്ടികളും വലിയവരും എല്ലാവരും കാത്തു നിൽക്കാണ്. അള്ളാഹുവിന്റെ റസൂലുള്ളാഹി കടന്നു വരും, അള്ളാഹുവിന്റെ റസൂലുള്ളാഹി കടന്നു വരും, ദാ ഇപ്പൊ വരും. എന്നിട്ട് ചോദിക്കാണ് മിസ്ഹബേ റളിയല്ലാഹു തആല അൻഹു, നിങ്ങളെപ്പോലെ സൗന്ദര്യമാണോ അള്ളാഹുവിന്റെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം? മിസ്ഹബേ നിങ്ങളെപ്പോലെ സ്വഭാവമുള്ള ആളാണോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം? നിങ്ങളെപ്പോലെ ഇത്രയും നല്ല ഒരു അല്ല ആളുകളോട് നല്ല ബന്ധം പുലർത്തുന്ന ആളാണോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ പറഞ്ഞു, ഞാൻ എവിടെ കൊടുക്കുന്നു, എന്റെ റസൂലുള്ളാഹി എവിടെ കൊടുക്കുന്നു എന്ന് രണ്ടുപേർക്ക് മുഴുവൻ റസൂലുള്ളാഹി പരിചയപ്പെടുത്തി കൊടുത്തത്, അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തത്. ആ മദീന മുഴുവൻ റസൂലുള്ളാഹി കാത്തു നിൽക്കാൻ കാരണം മിസ്ഹബ് ബിനു ഉമയ്യ റളിയല്ലാഹു തആല അൻഹു മുലാഖാത്താണ്. അതേ നിയ്യത്തിൽ നമ്മുടെ നാട്ടിൽ ഇൻഷാ അല്ലാഹ് മദീന പോലെയാകണം എന്റെ പട്ടണം അല്ലെങ്കിൽ എന്റെ ഗ്രാമം എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് ഓരോ വീട്ടിലും മിസ്ഹബ് റളിയല്ലാഹു തആല അൻഹു ആദ്യം ചെയ്ത പണി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം മക്കയിൽ ചെയ്ത ജോലി, ഈ ജോലി ഇൻഷാ അല്ലാഹ് നമ്മളും ചെയ്യണം. റിയർലി ഇൻഷാ അല്ലാഹ് അതിനാണ് നമ്മൾ ഒന്നോ രണ്ടോ ആൾക്കാരൊന്ന് പോയി കാണാം അറ്റ്ലീസ്റ്റ്. ഏറ്റവും ചുരുങ്ങിയത് പിന്നെ നമ്മളോട് പറയപ്പെടുന്ന ഒരു കാര്യം, നീ ഡ്രൈവിംഗുമായി ബേജാറാവരുത്. ഇതിപ്പോ ആകെ ഒരു ദിവസത്തിൽ മൂന്നെണ്ണം, ഒരു ദിവസത്തിൽ ഇപ്പൊ എത്ര നായി 24 മണിക്കൂറുണ്ട് ഒരു ദിവസത്തിൽ. ഇതെല്ലാം കൂടി ചിലപ്പോ എത്രേ വരുള്ളൂ, ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ, മാക്സിമം ഒരു രണ്ടര മണിക്കൂറൊക്കെ. ബാക്കി ഇനിയും കിടക്കുകയാണ് 22-23 മണിക്കൂർ. ആ മണിക്കൂറിൽ ആകെ 8 മണിക്കൂർ നമ്മൾ കോളേജില് അല്ലെങ്കിൽ സ്കൂളിൽ, 8 മണിക്കൂർ 6 മണിക്കൂർ നമ്മൾ കിടന്നുറങ്ങാൻ, 8-8 16 16 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ 8 മണിക്കൂർ ഇനിയുണ്ട് അല്ലെ, 24 മണിക്കൂറല്ലേ ഒരു ദിവസത്തിന്. 8 മണിക്കൂർ കോളേജില്, 8 മണിക്കൂർ പെരയില്, ബാക്കി 8 മണിക്കൂർ എവിടെയാണെന്ന് നമുക്കേനെ അറിയില്ല, നമുക്കേനെ പിടിച്ചല്ല. അതുകൊണ്ട് അതിൽ നിന്ന് ഇൻഷാല്ലാ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ദിവസേന എന്റെ അള്ളാഹുവിന് വേണ്ടി, കാരണം ഒരു മണിക്കൂർ നേരം അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കൽ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ തന്നെ അതിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ മുൻതഖബ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വരുന്നുണ്ട്, മൗഖിഫു സാഅത്തിൻ ഫീ സബീലില്ലാ ഖൈറു മിൻ ഖിയാമി ലൈലത്തിൽ ഖദ്രി ഇൻദൽ ഹജറിൽ അസ്ഫദ്, അജറിൽ അസ്ഫദിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പാതിരാവിലേത് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ അല്ലാഹുവിൽ ഖൈറായത് ഒരു മണിക്കൂർ നേരം അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കലാണ്. ആ ഹദീസിന്റെ അവിടെ ബ്രാക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടാവും സഹീഹു മുസ്നദ്, സഹീഹായ മുസ്നദായ ഹദീസാണ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. മൗഖിഫു സാഅത്തിൻ ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു മണിക്കൂർ നേരം കൊടുക്കൽ എന്താണ് ഖൈറു മിൻ ഖിയാമി ലൈലത്തിൽ ഖദ്ർ, ലൈലത്ത് എല്ലാം സൂപ്പർലേറ്റീവ് ഡിഗ്രി, അതായത് രാത്രികളിൽ വെച്ച് ഏറ്റവും വലിയ രാത്രി അത് ലൈലത്തുൽ ഖദ്റാണ്. അതേപോലെ തന്നെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദിവസമാണ് അല്ല എവിടെ സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സ്ഥലമാണ് എവിടെ മസ്ജിദുൽ ഹറാം, അതും കഅബയുടെ ഭാഗം, കഅബയുടെ തന്നെ ഹജറുൽ അസ്വദിന്റെ ഭാഗം, അവിടെ നിൽക്കാൻ ഭാഗ്യം കിട്ടുക. അതോ നിസ്കരിക്കുന്നതാകട്ടെ, ഇൻഷാല്ല രാത്രിയിലെ നിസ്കാരം മിക്കവാറും തഹജ്ജുദായിരിക്കും. ഉമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതല്ലക അസ അയ്യ ബഅസക റബ്ബുക മഖാമ മഹ്മൂദ, ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് നിങ്ങളെ ഞാൻ നിയോഗിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്യാരണ്ടി കൊടുത്ത നിസ്കാരമാണ് തഹജ്ജുദ്. ആ തഹജ്ജുദ് നിസ്കാരം തന്നെ നിസ്കരിച്ചു, അതിനേക്കാൾ അല്ലാഹുവിൽ താല്പര്യമായത് അതേ, അതായത് അതിന് ഇത് കുറവാണ് എന്നല്ല ഇതിന്റെ അർത്ഥം, ഇതിനെ ഇതാക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇതിന്റെ മഹാത്മ്യം പറയാൻ വേണ്ടി പറയാണ്. അതും അതിനേക്കാൾ ഖൈറായത് ഒരു മണിക്കൂർ നേരം കൊടുക്കലാണ്, ഒരു മണിക്കൂർ ദിവസവും. ഇങ്ങനെ ഈ മൂന്ന് കാര്യത്തിനും കൂടിയിട്ടെങ്കിലും അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ ആരൊക്കെ തയ്യാറുണ്ട്? ഇൻഷാ അല്ലാഹ് എല്ലാവരും തയ്യാറല്ലേ? ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീക് നൽകുമാണ്. ഇനി ആഴ്ചയിലുള്ള ഒരു രണ്ട് സംഭവമാണ്, ദിവസത്തിലുള്ള കഴിഞ്ഞു. ആഴ്ചയിലുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് നമ്മുടെ മഹല്ലില് ആഴ്ചയിൽ ഒരു ദിവസം ദീനിയായ കാര്യങ്ങൾ കേൾക്കാനും നമുക്ക് പറയാനും അങ്ങനെ നമ്മുടെ ഹൃദയത്തിലാകാനും പിന്നെ നമ്മൾ കേൾക്കാനും മറ്റുള്ളവർ പറയാനും എല്ലാത്തിനും ഒരു ആഗ്രഹം ഉണ്ടാവും. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ദീനി കേൾക്കണോ കേട്ടണ്ടേ? ഏറ്റവും ചുരുങ്ങിയത് മാഷാല്ല അതിനുവേണ്ടി ഒരു സന്ദർഭം ഒരിക്കലാണ്. അതിനെന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വക്തിൽ നമ്മുടെ പള്ളിയിൽ ഒരുമിച്ച് കൂടി എന്നിട്ട് അടുത്ത വക്ത് വരെ അല്ലെങ്കിൽ അതിന്റെ കുറഞ്ഞ സമയം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചൊന്ന് കൂട്ടുകാരൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയി അവരൊരു ഭാഗത്ത് ഒരുമിച്ച് കൂട്ടി അടുത്ത വക്തിന് ശേഷം ഇൻഷാ അല്ലാഹ് അവരോട് ദീനിയായ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ സംസാരം. അതിന് ഗസ്റ്റ് എന്നൊക്കെ പറയും, കേട്ടാൽ നമ്മൾ വിചാരിക്കും ഇത് വേറെന്തോ ഒരു സംഭവമാണെന്ന്. ഇതാണ് സംഭവം, ആകെ കൂട്ടുകാരൊന്ന് കൂട്ടുക, ഇൻഷാ അല്ലാഹ് ഇതിന് പെട്ട ഒരാൾ ഒരു 10-15 മിനിറ്റ് സംസാരിക്കാം. ഇത് ഈസിയാണോ അല്ലേ? ആണോ അല്ലേ? ഇത്രയൊന്നും കാര്യം ഗസ്റ്റ്, അതിന്റെ കാര്യങ്ങള്, അത് പുറപ്പെടല്, അതിന്റെ ഫിക്കറ്, ശുക്കറ്, ഫിക്കറ്, സബ്ര് എന്നൊക്കെ പറയുമ്പോ നമ്മൾ വിചാരിക്കും പടച്ചോനെ ഇത് എന്തോ ഒരു സംഭവമാണ്. മാഷാല്ല അതേ ഫിക്കറിൽ ചെയ്യേണ്ടത് തന്നെയാണ്, പക്ഷെ ഇൻഷാല്ല നമ്മൾ ഈ സീരി ചെയ്യണം, ഈ സീരി ചെയ്യൂലേ ഇൻഷാല്ല.
ഇതാണ് ആഴ്ചയിലൊരിക്കൽ. ഇതേപോലെ ആഴ്ചയിലൊരിക്കൽ എന്ത് ചെയ്യാം, മറ്റൊരു ദിവസത്തിൽ നമ്മുടെ മഹലിന്റെ അപ്പുറത്തെ സ്ഥലത്ത്, അതായത് നമ്മുടെ ആ പ്രദേശം അല്ലാത്ത അപ്പുറത്തെ സ്ഥലത്ത്, അവിടെ നമുക്ക് കൂട്ടുകാരുണ്ടാവും, അവിടെ എല്ലാവരും ഒന്ന് പോയി കണ്ടിട്ട് ഇൻഷാല്ലാ വീടുകളിൽ പോകാം, അതിന്റെ അതവുകളൊക്കെ ഉണ്ടാവും, മര്യാദകൾ അവർ പറഞ്ഞു തരും ഇൻഷാല്ലാ മുതിർന്നവർ നമുക്ക്, എന്നിട്ട് അതൊക്കെ പാലിച്ചുകൊണ്ട് അവിടുത്തെ വീടുകളിൽ അല്ലെങ്കിൽ അവിടുത്തെ അങ്ങാടികളിൽ ഒക്കെ പോയിട്ട് ആൾക്കാരൊന്ന് ഒരുമിച്ച് കൂട്ടിയിട്ടേമാര് 15 മിനിറ്റ് സംസാരം. ഇതാണ് ആഴ്ചയിലാകെ ചെയ്യേണ്ടത്. ഇതിനെപ്പറ്റി ലോകത്തിലെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ ആലിം എന്ന് ഉലമാക്കൾ വിധി എഴുതിയ, അല്ലെങ്കിൽ താല്പര്യപ്പെടുന്ന, അല്ലെങ്കിൽ ആഗ്രഹിച്ച അങ്ങനത്തെ ആളൻ മൂലൻ അബുൽഹസൻ നദ്വി സാഹിബ്, അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതി വെക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ മുലാക്ക, അതായത് ഓരോ വീടുകളിലും പോകൽ, അതേമാതിരി തന്നെ ആളുകളെ കണ്ടിട്ട് കൂട്ടൽ, ഇത് അക്റബുഹില സുന്നയ എന്ന് പറഞ്ഞ സുന്നത്തിനോട് ഏറ്റവും അടുത്തതാണ്. വേറുള്ളതൊക്കെ മദീനത്ത് സഹാബാക്കൾ ചെയ്തത് തന്നെയാണ്, ഇത് ഏറ്റവും ശക്തമായതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ഏറ്റവും ശക്തമായ ഒന്നാണ്. ആളുകളെ കൂട്ടൽ, അവരോട് അള്ളാഹുവിന്റെ കാര്യങ്ങൾ പറയൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ കുറിച്ച് പറയൽ. ചെയ്തൂടെ ഇൻഷാല്ലാഹ്? ഇൻഷാല്ലാഹ് ശക്തി പറഞ്ഞോ, അതുകൂടി പറഞ്ഞാട്ടെ ഇൻഷാല്ലാഹ്. വളരെ സിമ്പിളല്ലേ കാര്യം? ആകെനി മാസത്തിൽ ഒരു കാര്യം ചെയ്യാൻ, ദിവസത്തിൽ 3 എണ്ണം, പള്ളിയിൽ ലേസൻ തൈലിയും പള്ളിയിൽ കുറച്ച് തൈലിയും, കഴിഞ്ഞാൽ പിന്നെ ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് ഒരു ഫിക്കർ ആക്കല്, പേൻ എടുത്തിട്ട് 5 റുപ്യന്റെ ലക്സി പെന്നൈറ്റ്, 10 റുപ്യന്റെ നോട്ട്ബുക്കിൽ ഇന്നലെ ആരൊക്കെ കണ്ട്, മാഷാല്ലാ ഇന്ന് ആരൊക്കെ കാണണം, ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാം, ഒരു 2-3 ആൾക്കാരെ അല്ലെങ്കിൽ 2 ആൾക്കാരെ കാണലേ കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ ആഴ്ചയിലൊരു ദിവസം ദേമായി ഒരു വൈകുന്നേരം പോയിട്ട് മാഷാല്ലാ എല്ലാരും കൂടി കൂട്ടിയിട്ട് പിറ്റത്തെ ഒക്കെ സമയത്ത് എന്ത് ചെയ്യാം, കാര്യങ്ങൾ സംസാരിക്കുക. രണ്ടാമത്തതും അങ്ങനെ തന്നെ. പിന്നെ ഒരു കാര്യം മാസത്തിൽ ചെയ്യാനുള്ളത്, 27 ദിവസം നമ്മൾ പഠിത്തത്തില് ജോലിയില് എല്ലാത്തിലുമാണ് ഇരിക്കണവരൊക്കെ ഭയങ്കര ബിസിയാണ് എല്ലാവർക്കും എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബിസി വേറൊരാൾക്കാണ്. ആളെ പേര് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. ആൾ ഓടുന്നത് കണ്ടാ വിചാരിക്കും പടച്ചോനെ ഇയാൾക്കാണ് ഏറ്റവും വലിയ ബിസി. അവിടെ പോയിട്ടാണ് ഇങ്ങോട്ടെ ഓടുന്നത് അങ്ങോട്ട് തന്നെ ഓടുന്നത്. കുറേ ഇങ്ങനെ ഇവിടെ പറമ്പല കൂടി നടക്കുന്നുണ്ടാവും. നമ്മളിങ്ങനെ കണ്ടാ വിചാരിക്കും ഭയങ്കര ബിസിയാണ് മൂപ്പരിക്ക്. ഇതേമാതിരി നമ്മൾ കുറെ ഇല്ലാത്ത വിധികള് ഉണ്ടാക്കിയതാണ്, ഇല്ലാത്ത വിധികൾ. അതുകൊണ്ട് ഇൻഷാല്ല കുറച്ച് വിധി ഒന്ന് ചുരുക്കിയിട്ട്, 27 ദിവസം ബിസി, 3 ദിവസം ഇൻഷാല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാ മാസത്തിലും ഒന്ന് പുറപ്പെടാൻ, മൊബൈൽ ഫോൺ ചാർജ് ആക്കണമായി. ആ 3 ദിവസം നമ്മൾ പുറപ്പെട്ടാൽ ഇൻഷാല്ല ഹദീസിന്റെ ആശയപ്രകാരം ഒരു കാര്യം ചെയ്താൽ 10 ഇരട്ടിയായി തരുന്നവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വതആല. അപ്പൊ 3 ദിവസം കൃത്യമായി നമ്മൾ പോയിക്കൊണ്ടേ ഇരുന്നാൽ അതിനെ 10 ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, 30 ദിവസമാണ്. അഥവാ 3 ദിവസം പോയതിന് അല്ലാഹു സുബ്ഹാനഹു വതആല ഔദാര്യവാനാണ്, അങ്ങേയറ്റം അളവറ്റ ദയാവരനും കരുണാവാരിധിയുമാണ്, അല്ലാഹുവിനെ തരാൻ കഴിയും ഇൻഷാ അല്ലാ. 3 ദിവസം പുറപ്പെട്ടാൽ 30 ദിവസത്തെ മുഴുവൻ അവൻ എഴുതി വെക്കാൻ സാധിക്കും. അല്ലാഹു അത്രക്കും വിശാലതയുള്ളവനാണ്. അതുകൊണ്ട് ഇൻഷാല്ല 3 ദിവസം മുടങ്ങാതെ പോണം. അതിന് വിദ്യാർത്ഥികളായ ആൾക്കാർക്ക് വെള്ളിയാഴ്ച ക്ലാസ് ഉണ്ടാവും, ചിലപ്പോൾ ശനിയാഴ്ച ക്ലാസ് ഉണ്ടാവും. ചിലപ്പോൾ ക്ലാസ് ഉണ്ടാക്കി നമ്മൾ പോണ്ട, ഇൻഷാല്ല ഉള്ള ക്ലാസ്സിന് എന്തായാലും നമ്മൾ എന്താക്കണം, പോണം. അപ്പൊ ശനി ഞായർ ആണ് ലീവെങ്കിൽ മാഷാല്ല ശനിയാഴ്ച പുറപ്പെട്ടാൽ മതി. അല്ലെങ്കിൽ പുറത്തൊക്കെ ആളുകൾ ചെയ്യുന്നത് പോലെ വ്യാഴാഴ്ച ഇൻഷാല്ല സംഗീതാരിയിലേക്ക് പുറപ്പെടുക, ജമാഅത്തിൽ മാഷാല്ല ക്ലാസ്സിലേക്ക് പുറപ്പെടുക. നമ്മൾ ജമാഅത്തിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, അദ്ദേഹം MD എൻട്രൻസിന് വേണ്ടിട്ട് MBBS കഴിഞ്ഞതാണ്, ഏതാണ്ട് കുറച്ച് റാങ്കോട് കൂടി. അതേപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നീട് MDക്ക് വേണ്ടി എൻട്രൻസ് എഴുതിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ ജമാഅത്തിൽ നിന്ന് അദ്ദേഹം പോകും എൻട്രൻസ് പ്രിപ്പറേഷന്, വൈകുന്നേരം ആകുമ്പോൾ വരും ജമാഅത്തിന്റെ കൂടെ കൂടും. എന്തൊരു രസമാണ്, ഡോക്ടറാണ്, ഖുർആൻ നന്നായിട്ട് പഠിച്ച ആളും കൂടിയാണ്. അതോടുകൂടെ അദ്ദേഹം എൻട്രൻസിന് വരെ പോണത് അങ്ങനെയാണ്. മാഷാല്ലാ അദ്ദേഹത്തിന്റെ റിസൾട്ട് വന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഉന്നതമായ റിസൾട്ട് കൊടുത്തു. 24 മണിക്കൂറും അതിൽ കുത്തിയിരുന്ന് പഠിക്കുന്നവരേക്കാം. അതുകൊണ്ട് ഇൻഷാല്ലാ നമ്മൾ ഒരു ദിവസമാണ് നമുക്ക് മാസത്തിൽ ഒഴിവുള്ളതെങ്കിൽ, ഞായറാഴ്ച ആണെങ്കിൽ ആ ഒരു ദിവസമെങ്കിലും ഇൻഷാല്ലാ നമ്മൾ കൊടുത്തേക്കണം. തയ്യാറല്ലേ ഇൻഷാല്ലാ? ആരൊക്കെ തയ്യാറുണ്ട് ഇൻഷാല്ലാ? വിദ്യാർത്ഥികളൊക്കെ ഒന്ന് കൈയ്യെടുത്തേട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീക് നൽകുമാറാണ്. ഇതേപോലെ നമ്മുടെ വീട്ടില് തൈലീം നമ്മൾ പറഞ്ഞല്ലോ, തൈലീം നീ വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇത് കുറച്ച് ശ്രദ്ധ ഇല്ലാതെ കേട്ടാല് ആകെ താളം തെറ്റുന്ന ഒന്നാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ആ വീട്ടിൽ നമ്മൾ തൈലീം ഉമ്മാന്റെ കൂടെ പെങ്ങന്മാരൊക്കെ കൂടെ ഇരുന്നിട്ട് ചെയ്യുന്നു. ഇതേമാതിരി അവർക്ക് ഇൻഷാല്ലാ ആഴ്ചയിൽ ഒരിക്കൽ ചിലപ്പോ നമ്മുടെ നാട്ടിൽ ഹഫ്തവാലി ആയിട്ട് നടക്കുന്ന, അതായത് ആഴ്ചയിൽ ഒരിക്കൽ നടക്കുന്ന ഇജ്തിമായി തൈലീം ഉണ്ടാവും. അതായത് അവര് സ്ത്രീകളൊക്കെ പാടെ ഒരുമിച്ച് കൂടിയിട്ട് ഈ ബുക്ക് ഒന്ന് വായിക്കുന്നുണ്ടാവും.
കുറേ സ്ഥലത്തു നിന്ന് വണ്ടി വിളിച്ചാണ് സ്ത്രീകൾ വരുന്ന പരിപാടിയല്ല. അതായത് ആ ചുറ്റുവട്ടത്തുള്ള സ്ത്രീകളൊന്ന് ഒരുമിച്ച് കൂടി, ഇപ്പൊ സ്ത്രീകളൊക്കെ ഒരുമിച്ച് കൂടുന്ന വേറെന്തൊക്കെയോ പറയാനാണ്. ഇനി ഇൻഷാല്ലാഹ് പാടെ ഒരുമിച്ച് കൂടിയിട്ട് അള്ളാഹുവിനെ പറ്റി റസൂലുള്ളാഹിയെ പറ്റി ചർച്ച ചെയ്യട്ടെ. ഇൻഷാല്ലാഹ് അതിനു വേണ്ടി ഒരു സമയം സന്ദർഭമൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിലുണ്ടാവും, അതിനോടൊന്നാണ് ചേർന്ന് കൊടുക്കുക. നമ്മളതിൽ വേണ്ട, ആര് മതി, സ്ത്രീകൾ പോകുമ്പോൾ ഒരു വന്നോളൂ ഇൻഷാല്ലാഹ്. മൂന്നാമത്തെ ഒരു ഇവരുമായി ബന്ധപ്പെട്ടൊരു കാര്യം, അതായത് നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ വീട്ടിലുള്ളവർ, നമ്മുടെ ഒക്കെ ഉമ്മമാർ നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുക, വളരെ പ്രയാസപ്പെടുക. ആണോ അല്ലേ? ആണ്. എന്തിനാ ഉമ്മ നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടണം എന്ന് വെച്ചാൽ പറയും, എന്റെ കുട്ടിയെ കാണുമനെ എന്ന് പറയും വയസ്സായ ആൾക്കാർ. ആവല്ലേ? അത്രക്കും നമ്മുടെ കാലാ വളരണത്, കണ്ണാ വളരണത്, അങ്ങനെ അങ്ങനെ നോക്കി വരാം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹുവിനെ ഓർക്കാതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പിൻപറ്റാതെ, അഥവാ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതം എന്തെന്ന് മനസ്സിലാക്കാതെ, ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതം എന്തെന്ന് മനസ്സിലാക്കാതെ, അങ്ങനെ അവസാനം എങ്ങനെ ചെറിയ കുസുമ്പായി, കുനുറ്റായി, പോരായി, ഇങ്ങനെയാണ് ജീവിച്ചു പോകുന്ന സ്ത്രീകളാകണോ നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ? ആണോ? അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇൻഷാല്ലാ വലിയ ഫിക്കർ വെച്ചിട്ട് അവരുടെ ഭർത്താക്കന്മാരോടൊപ്പം, നമ്മൾ ഭാര്യമാരെയും കുട്ടിയോടൊക്കെ പോണ ടൂറ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ദീനിൽ എന്തല്ല, മാഷാല്ലാ അതിന്റെ രീതിയിലല്ലെങ്കിൽ നല്ലതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ദീനിയായ കാര്യത്തിന് അങ്ങനെ യാത്ര ചെയ്യാൻ നമുക്ക് അനുവാദമുണ്ട്. പൂർണ്ണ നിക്കാബോട് കൂടി, അതായത് അവർ മുഖം വരെ മറച്ചുകൊണ്ട്, എന്തോ ഈ നമ്മുടെ ഭാര്യയെ നമ്മൾ കൂട്ടിക്കൊണ്ട്, നമ്മുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയെ ഞാൻ കൂട്ടിട്ട് അങ്ങനെ ഓരോരുത്തരുടെ ഭാര്യയെ കൂട്ടിക്കൊണ്ട് ആ ഭാര്യമാരെല്ലാരും കൂടി ഒരു വീട്ടിലാക്കും. എന്നിട്ട് ഇൻഷാല്ലാ പുരുഷന്മാരൊക്കെ പാടെ അപ്പുറത്തുള്ള പള്ളിയിൽ പോയി താമസിക്കും. ഇതിന് മസ്തൂറാത്ത് ജമാഅത്തു എന്ന് പറയും. ആ വീട്ടിലേക്ക് പിന്നെ 10 വയസ്സിന് മുകളിലുള്ള ഒരു പുരുഷനും ആ സ്ത്രീകൾ അവിടുന്ന് പോകുന്നത് വരെ പ്രവേശിക്കൂല. മനസ്സിലായോ? അങ്ങനെ പൂർണ്ണമായിട്ടും അവരവിടെ വന്നിട്ട് എന്താ കാട്ടുക? ഈ പുരുഷന്മാരായ നമ്മൾ ഇൻഷാല്ലാ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ മുലാഖാത്താക്കുക. ആരെ? ആരെ? ആ വീടുകളിലുള്ള പുരുഷന്മാരെ. ആരെ? ശ്രദ്ധിച്ച് കേൾക്കണ്ടല്ലോ, ആ വീടുകളിലുള്ള പുരുഷന്മാരെ മുലാഖാത്താക്കിയിട്ട് പറയാ, ഇൻഷാല്ലാ നിങ്ങള് പള്ളിയിലേക്ക് വരണം ഞങ്ങളടുത്തേക്ക്. ഇവിടെയുള്ള സ്ത്രീകളുണ്ടല്ലോ ഇൻഷാല്ലാ, നിങ്ങളെ ഭാര്യ ആരൊക്കെയാണ് ഉള്ളത്, അവരെ ഇൻഷാല്ലാ ഈ വീട്ടിൽ ഞങ്ങളെ ഭാര്യമാരുണ്ട്, നിങ്ങൾ അവിടേക്ക് ഒന്ന് പറഞ്ഞയച്ചാൽ നന്നാവും. അങ്ങനെ അവരിതേപോലെ ഹിജാബോട് കൂടിയിട്ട് അങ്ങോട്ട് പോവാ, ആ വീട്ടിലേക്ക് പോവാ. എന്നിട്ട് ഇൻഷാല്ലാ അവിടുത്തെ സ്ത്രീകളെ, അവരുടെ മുദാക്കറകള്, കാര്യങ്ങൾ, ഇതിലൊക്കെ പങ്കെടുത്ത് അവർക്കും തോന്നണം ഇവരെ പോലെ ആകണം. ഇങ്ങനെ ഇൻഷാല്ലാ സ്ത്രീകൾക്കിടയിൽ വലിയൊരു പരിശ്രമം, സ്ത്രീകൾക്കിടയിൽ എന്തായാലും പുരുഷന്മാർക്ക് പരിശ്രമിക്കാൻ പറ്റൂല. പറ്റുമോ? പറ്റൂല. അപ്പൊ പുരുഷന്മാർക്കിടയിൽ ഭയങ്കര പരിശ്രമങ്ങൾ മാഷാല്ലാ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ അങ്ങോട്ട് പോകുന്നു, ഉഗാണ്ടയിലേക്ക് പോകുന്നു, ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു, എല്ലായിടത്തേക്കും പോകണം. പാവം ഈ സ്ത്രീകൾക്ക് പരിശ്രമങ്ങൾ എന്ത്, പല ആൾക്കാരും അങ്ങനെ ഫിക്ർ ചെയ്യാറുണ്ട്. മാഷാല്ലാ ഉലമാക്കൾ വലിയ ബസീറത്തോട് കൂടി, ശരീഅത്തിൽ ഒരു പർദ്ദയാണെങ്കിൽ ശരീഅത്തിന്റെ പർദ്ദകൾ മുഴുവൻ പാലിച്ചുകൊണ്ട്, ഇതിൽ പ്രത്യേകമായി പൂർണ്ണ ഉസൂലോടുകൂടി, അവനവന്റെ ഭാര്യമാർ അവനവൻ തന്നെ കാണാതെ അത്തർക്കും മറയോട് കൂടിയിട്ട് മാഷാല്ലാ അങ്ങനെ പോയിട്ട് ദീനിയായ ഫിക്റുകൾ അവർ പരസ്പരം കൈമാറി, തഹ്ലീം വായിച്ച്, ചേനമ്പർ മുദാക്കറ ചെയ്ത് ഇങ്ങനെ അവർക്കൊരു മാറ്റം വരും. ഒരു സ്ത്രീ മാറിക്കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമ്മൾ മനസ്സിലാക്കണം, സ്ത്രീകൾ മാറിയാൽ 1000 പുരുഷന്മാരെക്കാൾ ശക്തമാണ്. കാരണം നമ്മൾ നോക്കി, ഉലമാക്കളുടെ, മുൻഗാമികളായ ആൾക്കാരുടെ എല്ലാ ആൾക്കാരുടെയും അവസ്ഥകൾ സ്ത്രീകളുടെ മാറ്റം അവരുടെ മാറ്റമായി. ഖൗലാ ബിൻത് സഹ്ലബ റളിയല്ലാഹു തആല അൻഹയുടെ സംഭവം നമുക്കറിയാം. അങ്ങനെ ആയി അവസാനം എത്രത്തോളമായി എന്ന് ചോദിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെട്ട് അത് ഹലാദാകുമോ ജായിദാകുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ, തലാഖിന്റെ വേറൊരു വിഷയം, അൻതി അലയ്യ കദഹിരി ഉമ്മി എന്ന് പറഞ്ഞൊരു വാക്ക്, ലിഹാർ അനുവദിക്കുമോ, അത് ശരിയാണോ, അതിന്റെ ഭർത്താവ് അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതോട് ഞാൻ വിധവയായോ, എന്റെ മക്കൾ എത്തിയുമായോ എന്നൊന്ന് ചോദിച്ചു. ആയത്തൊന്നും ഇറങ്ങിയില്ല. ആയത്തിറങ്ങാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയില്ല. കാരണം എന്താണ്? വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീയുഹ. ആ സ്ത്രീ വലിയ സങ്കടത്തോടു കൂടി ഇറങ്ങിപ്പോവാണ്. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പൂർണ്ണമായിട്ടൊന്ന് തിരിഞ്ഞു, അല്ലാഹ് എന്നൊന്ന് വിളിച്ചു. ആ സമയത്ത് ആ വാക്ക് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഖദ് സമി അല്ലാഹു കൗലല്ലത്തി, ഉലമാക്കൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും എന്ന് പറഞ്ഞ സൂറത്ത് തന്നെ ഇറങ്ങാൻ അത് കാരണമായി തീർന്നു. ആ ആയത്തുകൾ അതുമായി ബന്ധപ്പെട്ടതായി, അതായത് നിങ്ങളോട് ഭർത്താവിനെ കുറിച്ച് വന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ വാക്ക് ഞാൻ കേട്ടിരിക്കുന്നു അള്ളാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിച്ചു, ഒരു സ്ത്രീ വന്ന് സങ്കടം പറഞ്ഞത് അല്ലാഹ് നേരിട്ട് കേൾക്കുകയാണ്.
കാലങ്ങൾക്ക് ശേഷം ഉമർ റളിയല്ലാഹു തആലയുടെ ഭരണകാലത്ത് ഉമർ റളിയല്ലാഹു തആല ഇങ്ങനെ നടന്നു പോവാൻ കുറെ സഹാബാക്കളുണ്ട് കൂടെ. ഒരുപാട് തക്കാതകളാണ്, 20 പ്രവിശ്യയുടെ അമീറാണ്, അമീറുൽ മുഅ്മിനീനാണ്, എല്ലാമാണ്. ആ സമയത്ത് ഇങ്ങനെ നടക്കുകയാണ്. അതിനടുത്ത് ഒരു കിളവിയായ ഒരു സ്ത്രീ വടികുത്തി പിടിച്ചു വന്നിട്ട് പൂർണ്ണ നിക്കാവോടും കൂടി മുന്നിൽ വന്നാണ്. എന്നിട്ട് പറഞ്ഞു, വേസായ സ്ത്രീയാണ്. എന്നിട്ട് പറഞ്ഞു, ഉമൈറേ, ഉമൈർ എന്ന് പറഞ്ഞാൽ കൊച്ചു ഉമർ, ഉമൈറേ, എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങൾ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് ഉക്കാദ് ചന്തയിൽ ഇങ്ങനെ കുതിരയെ മേച്ച് നടന്നിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ അറിയാം. അന്നു മുതലേ കൊച്ചു കുട്ടിയായിരുന്ന കാലത്ത് എനിക്ക് നിങ്ങൾ അറിയാം. പിന്നീട് നിങ്ങൾ ഉമറായി, യുവാവായി മാറി, അഥവാ ഉമർ ആയി മാറി, ആ സമയത്തും എനിക്ക് നിങ്ങൾ അറിയാം. പിന്നീട് നിങ്ങളുടെ ആ വല്ലാത്ത സൂര്യത കൊണ്ട്, ആ ഓജസ്സും തേജസ്സും കണ്ടിട്ട് ഈ മക്ക മുഴുവനും നിങ്ങൾക്ക് പേരിട്ടു, അഥവാ മക്കാരെ നിങ്ങൾക്ക് പേരിട്ടു, ഉമർ ഉമറുൽ ഖത്താബ്, ഖത്താബിന്റെ മകനായ ഉമർ, ഉമർ ബിനുൽ ഖത്താബ് എന്ന് പേരിട്ടു. അന്നും എനിക്ക് നിങ്ങൾ അറിയാം. പിന്നീട് എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കൊരു പേരിട്ടു, അൽ ഫാറൂഖ്, അഥവാ ഉമറുൽ ഫാറൂഖ്, സത്യാസത്യ വിവേചകനായ ഉമർ എന്ന് പേരിട്ടു റളിയല്ലാഹു തആല അൻഹു. അന്നും എനിക്ക് നിങ്ങൾ അറിയാം. ഇപ്പോൾ നിങ്ങൾ ഉമറെ, നിങ്ങൾ ഇപ്പോൾ അമീറുൽ മുഅ്മിനീനായിരിക്കുകയാണ്. അവിടെ നിങ്ങൾ പാവങ്ങളെ ശ്രദ്ധിച്ചേക്കണം. ഇപ്പൊ നിങ്ങൾ പഴയതിനേക്കാളും വലിയ ദർജയിലാണ്. പാവങ്ങളെ ശ്രദ്ധിച്ചേക്കണം, പാവങ്ങളുടെ കൂടെ ഇരുന്നേക്കണം, പാവങ്ങളുടെ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇതിങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോ സഹാബാക്കൾ പെട്ട ഒരാൾ പറഞ്ഞു, ഒന്ന് മാറി നിക്കൻ, നിങ്ങൾ ആരോടായി സംസാരിക്കുന്നത്? ഇത് ഞങ്ങളുടെ അമീറുൽ മുഅ്മിനീനാണ്, എത്ര ഉത്തരവാദിത്തങ്ങളാണ്, അതിനടുത്ത് നിങ്ങൾ എങ്ങനെയാണ് തടഞ്ഞെടുത്ത് സംസാരിക്കുക? ഒന്ന് മാറി നിക്കൻ ഉമ്മ എന്ന് പറഞ്ഞിട്ട് മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. അതിൽ ഉമർ റളിയല്ലാഹു തആല തടഞ്ഞു നിന്നു. തഫ്സീറിന്റെ കിതാബുകൾ കാണാം, ഉലമാക്കൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു, ഈ സ്ത്രീയുടെ വാക്ക് നമ്മളിവിടെ നിന്ന് കേൾക്കണം. ദാ ഈ ഉമർ നേരം പുലരുന്നത് വരെ, റളിയല്ലാഹു തആല അൻഹു, നേരം പുലരുന്നത് വരെ ഇവിടെ എന്നെ പിടിച്ചു നിർത്തി അങ്ങനെ സംസാരിച്ചാലും ശരി, ഇവരുടെ വാക്ക് ഞാൻ കേൾക്കുക തന്നെ ചെയ്യും. സുബഹി വാങ്ങൊടുത്താലല്ലാതെ ഞാൻ ഇവിടെ നനങ്ങൂല. കാരണം ഇത് ആരെന്നറിയുമോ നിങ്ങൾക്ക്? ഇത് ഖൗല ബിൻതു സഹ്ലബ റളിയല്ലാഹു തആല അൻഹയാണ്. വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അള്ളാഹു നേരിട്ട് കേട്ട ശബ്ദമാണിത്. എന്റെ അള്ളാഹുവിന്റെ അർശനെ കുലുക്കിയ ശബ്ദം, പിന്നെ ഞാൻ എങ്ങനെ കേൾക്കാതിരിക്കും? എന്റെ അല്ല കേട്ട് നിന്ന ശബ്ദമാണിത് എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാം. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ മഹത്വം ഇങ്ങനെ ഓരോ ഖൗല ബിൻതു സഹ്ലബ റളിയല്ലാഹു തആല അൻഹയെ പോലെ ആകേണ്ടുന്ന സ്ത്രീകളാണ് നമ്മുടെ ഒക്കെ വീട്ടിലിരിക്കുന്നവർ. ആ ദരജയിലേക്ക് എത്തിയില്ലെങ്കിലും അള്ളാഹുവിലേക്ക് പൂർണ്ണമായി അടുക്കേണ്ടവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പൂർണ്ണമായി പാലിക്കേണ്ടവരാണ്. നമുക്ക് സ്നേഹങ്ങൾ നൽകേണ്ടവരാണ്. അങ്ങനെ അവർ മരിച്ചു ചെന്നാൽ അവരുടെ കബറിടത്തിൽ പോയി ദുആ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മുടെ പ്രകാശങ്ങളെ, നമ്മുടെ ദുആന്റെ പ്രകാശങ്ങളെ അവരുടെ കബറിലേക്ക് എത്തിക്കേണ്ടതാണ്. തലമുറകൾ കബൂലാകേണ്ടതാണ്. അവർ നമ്മുടെ വീട്ടിലെ സ്ത്രീകളെയും കൊച്ചുകുട്ടികൾ അവരെയും ഇരുത്തി നമ്മൾ വായിക്കണം നമ്മുടെ തഹ്ലീം. അതേപോലെ തന്നെ ഈ സ്ത്രീകളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരുടെ ഭർത്താക്കന്മാരോടൊപ്പം, അഥവാ നമ്മുടെ ഉപ്പമാരോടൊപ്പം, നമ്മുടെ ഭാര്യമാരെ നമ്മളോടൊപ്പം അങ്ങനെ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കണം. തയ്യാറല്ലേ? ഇൻഷാല്ല വിദ്യാർത്ഥികളായ ആൾക്കാർ ഇൻഷാല്ല കുറെ കഴിഞ്ഞിട്ട് ഇപ്പുള്ള ആൾക്കാർ ഇൻഷാല്ല ഇപ്പൊ തന്നെ തയ്യാറല്ലേ? ഇൻഷാല്ല. അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ഇപ്പൊ ഇൻഷാല്ല എല്ലാരും ഇൻഷാല്ല മാഷാല്ല എന്നൊക്കെ പറഞ്ഞ് നിയ്യത്ത് വെച്ച് ഇൻഷാല്ല നമ്മൾ ഈ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ ഓരോ ഭാഗത്തേക്കും ചിലപ്പോൾ പഠിക്കാൻ പോയെന്നിരിക്കാം. ചിലപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ US പോകും, UK പോകും, ഓസ്ട്രേലിയയിലേക്ക് പോകും, പല ഭാഗത്ത് പോയി പഠിച്ചാലും അവിടെ പോയിട്ട് റൂമിൽ കിടന്നുറങ്ങലല്ല. പക്ഷെ അല്ല, നമ്മുടെ ഒരു വിദ്യാർത്ഥി സിഡ്നിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അതായത് സിഡ്നി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഞമ്മക്കായും അറിയാം സിഡ്നി എവിടെയാണ് നിങ്ങൾക്ക് എന്ന്. അവിടെ അവിടുന്ന് വിളിച്ചിട്ട് പറഞ്ഞു, സുബഹിക്ക് 500+ ആൾക്കാർ നിസ്കരിക്കാനുണ്ട് സിഡ്നി പള്ളി സുബഹിക്ക്. എന്നിട്ടാ വിദ്യാർത്ഥി പറയാണ്, ആദ്യം വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഒക്കെ നിങ്ങൾ ആൾക്കാരെ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ആൾക്കാരിച്ചിട്ട് ഒരാളില്ലേ മോനെ, എല്ലാരും ഞമ്മളെ ആൾക്കാരെന്നെ. അത് പറഞ്ഞതിന് 500+ ആൾക്കാരുണ്ടാവും, അതും തണുപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും പുതപ്പൊന്നും പൊന്തൂല, അങ്ങനത്തെ തണുപ്പത്ത് 500 മാഷാല്ല ഞാനും ഇതിലൊക്കെ പങ്കെടുക്കലുണ്ട്. സഹോദരന്മാരെ, ഇതേപോലെ നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ദീനിയായ ഫിക്ർ ആ രാജ്യത്തിൽ വിട്ടേച്ചിട്ട് നമ്മൾ വരണം, അവിടെയുള്ള ആളുകളിൽ ആ വിത്തിട്ടേച്ച് വരണം, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അത് വിദ്യാഭ്യാസത്തിന്റെ പേരിൽ പോയാലും ശരി, ജോലിയുടെ പേരിലായാലും ശരി, അത് മിഡിൽ ഈസ്റ്റിൽ പോയാലും ശരി, ഫാറിസ്റ്റിൽ പോയാലും ശരി, യൂറോപ്പിൽ പോയാലും ശരി, ഏത് ഭാഗത്ത് പോയാലും ശരി, അവിടെ പോയിട്ടും ഇതേ തർത്തീബ് ഈ പറയുന്ന രീതിയിൽ ഇൻഷാല്ല പരിശ്രമിക്കാൻ പറ്റണം. ഇൻഷാല്ല തയ്യാറല്ലേ? ഇൻഷാല്ല. അപ്പൊ ഇതിപ്പോ നമ്മൾ ആഗ്രഹം വെച്ചു, ഒന്നും കൂടി ഇൻഷാല്ല പറഞ്ഞിട്ട് ഒന്നൊന്നോ ഇൻഷാല്ല എന്ന് പറഞ്ഞാട്ടെ, തയ്യാറല്ലേ? ഇൻഷാല്ല. അല്ലാഹു സുബ്ഹാന തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ല ഇപ്പൊ ഈ പറഞ്ഞ ഇൻഷാല്ലയെ അല്ലാഹു സുബ്ഹാന തആല എന്തായാലും അവിടെ എഴുതി വെച്ച്. മാഷാല്ല, എഴുതി വെക്കാതെ ഒരു ദോഷത്തിൽ എഴുതി വെക്കാതെ വിടുന്നില്ല. ഇനി ഇൻഷാല്ല നമ്മളിപ്പോ മാറിയിരിക്കാൻ വേണ്ടി പോവാം. ഇത് വലിയൊരിതാണ്. ഇനി പഠിച്ചവൻ ഇനി ഒരു മാറിയിരിക്കല്,
എന്തോ ഒരു ഇടങ്ങേറാക്കലാണിത്. ചില വിദ്യാർത്ഥികൾക്കൊക്കെ തോന്നിപ്പോ നേരം വെളുത്ത് വന്ന് നമുക്ക് ആകെ ഇനി ഇഷ്ട വരെയുള്ള പരിപാടി മുള്ളും. ഒരു ദിവസത്തതാണ്, അതിൽ പരമാവധി ഇൻഷാല്ലാഹ് ചെയ്യാന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ പകൽ ഉറങ്ങാത്തവരാണ്, ഇന്ന് മാഷാല്ലാഹ് പകലും ഉറങ്ങി, ഇങ്ങനത്തെ ആൾക്കാരാണ്. അപ്പൊ ഇൻഷാല്ലാഹ് അതുകൊണ്ട് നമ്മളൊന്ന് മാറിയിരുന്നിട്ട് ഈ നിയ്യത്തിനെ ഒന്ന് ആ പേപ്പറിലേക്ക് ആക്കുക. ഇൻഷാല്ലാഹ് പേപ്പറിലേക്ക് ആക്കണം എന്തിനാന്നറിയോ? അവിടെ ആക്കിയത് ഇവിടെ ആക്കണം എന്തിനാണ്? പരിശ്രമിക്കാനെ, പേപ്പറിലേക്ക് മാത്രം ആക്കരുത്. അതുകൊണ്ട് ഹൽക്കകളായി മാറിയിരുന്നേക്ക ഇൻഷാല്ലാഹ്. ഓരോ ഹൽക്കകൾ, അതായത് ഇപ്പൊ എറണാകുളത്തേക്ക് ഈ ഭാഗമാണ്, അങ്ങനെ ഓരോ ജില്ലക്കാർക്കും പറഞ്ഞല്ലോ, ഈ ജില്ലകളിലുള്ളവർ ആദ്യം അങ്ങോട്ട് മാറിയിരുന്നിട്ട് അവിടെ ഹൽക്കകളുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഇതാ കൊഴിഞ്ഞാമ്പാറ, ഇവിടെതൊക്കെ എറണാകുളത്തെ സ്ഥലങ്ങളാണ്. അത് നമ്മള് പിന്നെ സ്ഥലം കണ്ടിട്ട് ഇതാക്കണ്ട, അങ്ങനത്തെ ഒരു സ്ഥലമാണ് മാഷാല്ലാഹ് എറണാകുളത്തെ. അതേമാതിരി അവിടുത്തെ പിന്നെ എറണാകുളം, പിന്നെ വേറൊരു സ്ഥലം, അങ്ങനത്തെ സ്ഥലം, ഈ സ്ഥലം, ഇതേമാതിരി നമ്മളവിടെ ഉണ്ട് ഇങ്ങനെ കുറെ ചക്രമുക്ക് അത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളും കോട്ടക്കൽ, അത് മമ്പാട് ഒക്കെ ഉണ്ട്. ഓരോ ഭാഗത്തേക്കും ഇൻഷാല്ലാഹ് നമ്മൾ മാറിയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരൊറ്റ കുട്ടി ഇൻഷാല്ലാഹ് ഇപ്പൊ ചായ കുടിക്കാൻ പോകരുത്. കാരണം ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാൻ നേരത്ത് മുക്കരി ഉണ്ടീന ഒരൊറ്റപ്പോക്ക്. ഇതേപോലെ ഇപ്പൊ ഇതുവരെ ഉണ്ടായതൊക്കെ എന്താണ്? ബാങ്കാണ്. ഇനി ഇൻഷാല്ലാഹ് നിസ്കരിക്കാൻ പോവാണ്, അഥവാ ഈ പറഞ്ഞതനുസരിച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പൊ ആരും ഇൻഷാല്ലാഹ് ദയവ് ചെയ്ത് ചായ കുടിക്കാൻ പോകരുത്. ഇതൊരു 10-15 മിനിറ്റ് കൊണ്ട് തീരും. തീർന്ന ഇൻഷാല്ലാഹ് ചായ കടി ഇവിടെ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ടാവും. ഇൻഷാല്ലാഹ് അത് പോയിട്ട് കുടിക്കുക. തയ്യാറല്ല ഇൻഷാല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാണ്. അപ്പൊ ഈ ഇരിക്കുന്ന രീതിയിൽ ഇൻഷാല്ലാഹ് ഓരോരുത്തരും അവനവന്റെ ഹൽക്കയിലേക്ക് മാറിയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാണ്.